ഓം ശാന്തി. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇന്നത്തെ ദിവസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 1987 മുതൽ ലോക ആരോഗ്യ സംഘടനയാണ് ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുവാൻ ആരംഭിച്ചത്. പുകയില ശീലം വരുത്തിവെക്കുന്നത് ശരീരത്തിനും മനസ്സിനും മാരകമായിട്ടുള്ള രോഗങ്ങളാണ്. അതിനാൽ ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും സമ്പൂർണമായിട്ടും പുകവലിയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ എടുക്കുക എന്നത് തന്നെയാണ്. ഇന്നേ ദിവസം നമ്മുടെ സമൂഹത്തിലെ ഈ വിഷയത്തെക്കുറിച്ച് പല ചർച്ചകൾ നടക്കും, പല പ്രകാരത്തിലുള്ള ക്യാമ്പയിനുകളും നടക്കാറുണ്ട്. എന്നാൽ നമുക്ക് ആർക്കും അറിവിൻ്റെ കുറവുകളില്ല, അവബോധവും നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ അറിവ് നമ്മളെ സശക്തരാക്കുന്നില്ല, അവബോധം നമ്മുടെ ഉള്ളിൽ മാറ്റവും ഉണ്ടാക്കുന്നില്ല. അറിവ് വെളിച്ചമാണ്, ഒപ്പം മാറ്റത്തിനുള്ള തുടക്കവുമാണ് തിരിച്ചറിവ്. എന്നാൽ അതേസമയം അറിവിനൊപ്പം തിരിച്ചറിവിനൊപ്പം നമുക്ക് വേണ്ടത് മനോബലം കൂടിയാണ്, മനോനിയന്ത്രണമാണ്. മനോനിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പരിതസ്ഥിതിയിൽ, പ്രത്യേകിച്ചും ഈ പുകവലി എന്ന ഈ ദുശ്ശീലത്തിൽ നിന്നും മുക്തമാകാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും പുകവലി ഉപയോഗിക്കുന്ന വ്യക്തികൾ ആദ്യം ഒരു ഹരത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റാളുകളുടെ മുന്നിൽ ഒന്നാളാകുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ടെൻഷൻ, ഏതെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നും ഒന്ന് റിലാക്സ് ആകുന്നതിന് വേണ്ടിയോ ആയിരിക്കും. എന്നാൽ ഈ ശീലം പതുക്കെ പതുക്കെ നമ്മളെ അഡിക്ഷനിലേക്ക് കൊണ്ടുപോകും, അഥവാ ആസക്തിയിലേക്ക് കൊണ്ടുപോകും. ഒരു ദുർബലമായ മനസ്സാണ് എപ്പോഴും ആസക്തരാകാറുള്ളൂ. എന്നാൽ സശക്തമായ മനസ്സെന്ന് പറയുന്നത് തൻ്റെ മനസ്സിൻ്റെ എല്ലാ പ്രകാരത്തിലുള്ള ഫീലിംഗ്സിനെയും മാനേജ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അതിനാൽ ഏത് പ്രകാരത്തിലുള്ള ആസക്തികളിൽ നിന്നും, അല്ലെങ്കിൽ ഈ പുകവലി എന്ന് പറയുന്ന ഈ ദുശ്ശീലത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു ഉപായമാണ് മനസ്സിനെ സശക്തമാക്കുക എന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കും. പുകവലിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പുകവലിയിലൂടെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ചകൾ നിരത്തുന്നതായിട്ട് കാണും. എന്നാൽ ബ്രഹ്മകുമാരി സീശ്വരിയ വിശ്വവിദ്യാലയം കാരണങ്ങൾ നിരത്തുന്നതിനൊപ്പം ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനൊപ്പം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് പരിഹാരം കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ അരുത് എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ അതേസമയം കരുതൽ, കൈത്താങ്ങ്, ഇതാണ് ഇന്നത്തെ ഓരോ വ്യക്തികൾക്കും ആവശ്യം. മനുഷ്യ മനസ്സുകൾക്കുള്ള ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ് രാജയോഗ മെഡിറ്റേഷൻ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ബി കെ കേരളം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സമൂഹത്തിലെ തന്നെ വിവിധ മേഖലകളിലുള്ള പല പ്രകാരത്തിലുള്ള ജീവിതത്തിലെ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ നമ്മളോടൊപ്പം ചേരുന്നു. പുകവലി ഉപയോഗിക്കുന്ന ശീലത്തിൽ നിന്നും ആത്മാർത്ഥമായി രക്ഷപ്പെടണം എന്നാഗ്രഹമുള്ളവർ ഈ സമൂഹത്തിലെ വ്യക്തികൾ നമുക്ക് നൽകുന്ന സന്ദേശത്തെ നമുക്കൊരു പ്രേരണയായി സ്വീകരിക്കാം. ഇന്ന് ഈ പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മുടെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ബ്രഹ്മകുമാരി മീനാജി. ബ്രഹ്മകുമാരി മീനാജിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുണ്ടായിരിക്കും. മീനാജി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം പ്രശസ്തമാണ്. പ്രത്യേകിച്ചും ലൈവ് പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ സിസ്റ്ററുടെ കണ്ടിട്ടുണ്ടായിരിക്കും. യൂട്യൂബ് ചാനൽ വഴിക്കും മറ്റ് സോഷ്യൽ മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് എല്ലാവർക്കും സിസ്റ്റർ വളരെയധികം സുപരിചിതയാണ്. കഴിഞ്ഞ 28 വർഷങ്ങളായി ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ത്യാഗപൂർണമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുകയും
അനേക കുടുംബ സദസ്സുകളിലേക്ക് സിസ്റ്ററുടെ പ്രഭാഷണം ഓരോരുത്തരെയും ആത്മീയതയിലേക്ക് വളരെ കൈപിടിച്ചുയർത്തുകയും അവരുടെ ജീവിതത്തിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള വളരെയധികം അഭിവൃദ്ധിയും പുരോഗമനവും ഉണ്ടാക്കാൻ സിസ്റ്ററുടെ ജീവിതചര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് തീർച്ചയായും നമുക്ക് സിസ്റ്ററുടെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം എങ്ങനെ പുകവലി ഉപയോഗിക്കുന്ന ശീലത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാം, അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ നമ്മുടെ ജീവിതത്തെയും എങ്ങനെ ഫലവത്താക്കി മാറ്റാം, വിജയപൂർണമാക്കി മാറ്റാം എന്നുള്ള സന്ദേശം ബ്രഹ്മകുമാരി മീനാജിയിൽ നിന്നും നമുക്ക് ശ്രവിക്കാം. ഓം ശാന്തി. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം അമൃത മഹോത്സവം എന്ന പേരിൽ ഭാരതമെമ്പാടും ആഘോഷിക്കുകയാണല്ലോ. അതിനിടയിൽ വീണ്ടും ഒരു 31 May നോ ടുബാക്കോ ഡേ, അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനം വന്നു ചേർന്നിരിക്കുകയാണ്. ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണല്ലോ ഇത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി. പക്ഷേ നമ്മളെല്ലാവരും, ഓരോ ഭാരതീയനും സ്വതന്ത്രനാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ്? വിദേശാധിപത്യത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. നമ്മുടെ രാഷ്ട്രം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെയധികം പുരോഗതിയും കൈവരിച്ചു. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും വികസനത്തിൻ്റെയും നേട്ടങ്ങൾ നമുക്ക് നൽകുന്ന സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും വേണ്ടേ? പുകയില, മദ്യപാനം, ലഹരി വസ്തുക്കൾ, ഇപ്പോൾ ഇതിനേക്കാൾ എല്ലാം വലിയ അപകടം ഡിജിറ്റൽ അഡിക്ഷൻ, ഇവയെല്ലാം ചേർന്ന് നമ്മുടെ സുഖവും ശാന്തിയും ആരോഗ്യവും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, എത്ര എത്ര അപകട മരണങ്ങൾ, എത്ര അംഗവൈകല്യങ്ങൾ അല്ലേ, എത്ര മാരക രോഗങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെ. അത് കാരണം എത്ര അപമൃത്യു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം കേവലം നമ്മുടെ ഒരു ദുശീലം, അത് പുകയിലയാകാം മറ്റ് ലഹരി വസ്തുക്കളാകാം, കേവലം നമ്മുടെ ഒരു ദുശീലം കാരണം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും തദ്വരെ നമ്മുടെ ലോകത്തിനും എത്ര വലിയ നഷ്ടം, ദുഃഖം, ദുരിതങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ ദുശീലത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തീർച്ചയായും സ്വാതന്ത്ര്യം നേടണ്ടേ? കാരണം നമ്മൾ കേരളീയരുമാണ്, വിദ്യാസമ്പന്നരുടെ രാഷ്ട്രമാണ്, രാജ്യമാണ്. എന്താണ് വിദ്യ? വിവേകം പ്രദാനം ചെയ്യുന്നതാണല്ലോ വിദ്യ. വിവേകം എന്താണ്? നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിന് ദുശീലമെന്നോ ദുസ്വഭാവമെന്നോ ഏത് പേരിട്ടാലും, അത് പുകയിലയുടെ രൂപത്തിലാണെങ്കിലും മദ്യപാനത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ഏത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണെങ്കിലും അത് വിവേകമല്ലല്ലോ. തീർച്ചയായും ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മുക്തിക്കായി ഒരു യുക്തി, സ്വയം സർവശക്തിവാനായ പരമാത്മാ ഈ മുഴുവൻ വിശ്വത്തിന് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നേക്ക് 86 വർഷങ്ങൾക്ക് മുമ്പ് സ്വയം പരംപിതാ പരമാത്മാ ഈ ഭാരതത്തിന്, മുഴുവൻ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ് രാജയോഗ ധ്യാനമെന്ന വളരെ സഹജമായ, വളരെ ശ്രേഷ്ഠമായ,
ഒരാധ്യാത്മിക വിദ്യ. ഏത് ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്നും മുക്തമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ചില്ലിക്കാശിൻ്റെ പോലും ചെലവില്ലാതെ വളരെ സഹജമായ സ്വാഭാവികമായ രീതിയിൽ നമുക്ക് നമ്മുടെ ദുശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ദുർവികാരങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മുക്തമാക്കാൻ കഴിയും. കേവലം അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇന്ന് തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ രാജയുഗ മെഡിറ്റേഷൻ സെൻ്ററുകളിൽ പോകാം. ഒരു മണിക്കൂർ ഒരു ദിവസം ഇതേ നിങ്ങൾക്ക് ചിലവാക്കേണ്ടതുള്ളൂ. ആ ഒരു മണിക്കൂർ സമയത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആധ്യാത്മിക വിദ്യ, അതിലൂടെ ഉണ്ടാകുന്ന അവയർനെസ്, ആ അവയർനെസ് നമ്മളെ ബോധവാനാക്കും. സ്വബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്ന് ഏത് തരത്തിലുള്ള ദുശീലങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് മുക്തമാക്കാൻ കഴിയും. എന്തിനാ ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത്? അത് ഒരു സിഗരറ്റ് ആണെങ്കിൽ പോലും രസത്തിന്, സന്തോഷത്തിന് എല്ലാം മറക്കാൻ എന്നല്ലേ നമ്മൾ പറയുന്നത്? സുഖവും ശാന്തിയും സന്തോഷവും ആനന്ദവും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ഉണർവ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ വളരെ സ്വതസിദ്ധമായ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള സുഖവും ശാന്തിയും സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന വിദ്യയാണ് രാജയുഗ മെഡിറ്റേഷൻ. ഇതിന് നാല് വിദ്യയാണുള്ളത്. ഒന്ന്, നിത്യേനയുള്ള അവയർനെസ് ക്ലാസ്സുകൾ, ജ്ഞാനം. അതിലൂടെ നമ്മൾ ബോധവാനാക്കും, ഉണരും. ബോധം കെട്ടിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. ബോധവാനായിരുന്ന് നമുക്ക് സന്തോഷിക്കാം. രണ്ടാമത്തെ മാർഗമാണ് മെഡിറ്റേഷൻ, ധ്യാനം. അതിലൂടെ നമ്മുടെ ആന്തരിക ശക്തികളുടെ വികാസം ഉണ്ടാകും. അപ്പം നമുക്ക് തെറ്റുകൾക്ക് നേരെ, ഏത് മോശമായതിന് നേരെയും നോ പറയാനുള്ള കപ്പാസിറ്റി കിട്ടും. അതിന് വേണ്ടത് വിൽ പവർ അല്ലേ? രാജയുഗ മെഡിറ്റേഷൻ നമ്മുടെ ആന്തരിക ശക്തികളുടെ വികാസത്തിനും അതിലൂടെ ഏത് ലഹരി വസ്തുവും അത് നമ്മുടെയും മറ്റുള്ളവരുടെയും നാശത്തിന്, ദുഃഖത്തിനും ദുരിതത്തിനും കാരണമായ ഏത് ദുസ്വഭാവത്തിനോടും നോ പറയാനുള്ള വിൽ പവർ നമുക്ക് പ്രദാനം ചെയ്യും. മൂന്നാമത്തെ മാർഗം ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സത്സംഗം, സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മ. ആരുടെയെല്ലാം ജീവിതത്തിൽ ഇപ്രകാരം പരിവർത്തനമുണ്ടായോ, സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്നതാണ് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മുദ്രാവാക്യം. അങ്ങനെ സ്വയം പരിവർത്തനപ്പെട്ട വ്യക്തിത്വങ്ങൾ നൂറുകണക്കിന്, ആയിരക്കണക്കിന് മലയാളികളെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. മുഴുവൻ വിശ്വത്തിൽ 147 രാജ്യങ്ങളിൽ ജാതി, മത, സ്ത്രീ, പുരുഷ പ്രായഭേദമന്യേ 1,500,000+ കുടുംബങ്ങൾ, അതിലൊരു 100,000+ ചെറുപ്പക്കാർ, യുവതീ യുവാക്കന്മാർ ഈ രാജയുഗ വിദ്യ പഠിച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നിത്യേനയുള്ള അവയർനെസ് ക്ലാസ്സുകളിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ലഹരി വസ്തുക്കളിൽ നിന്നും, ദുശീലങ്ങളിൽ നിന്നും, ദുസ്വഭാവങ്ങളിൽ നിന്നും മുക്തമായ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നിങ്ങൾക്ക് കാണാം. ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഏവർക്കും തീർച്ചയായും പ്രചോദനം ലഭിക്കും. കൂടാതെ സേവനങ്ങൾ, നാലാമത്തെ മാർഗമാണ് സേവനം. നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ധനത്തെ എല്ലാം ജനമംഗള കാര്യത്തിന് വേണ്ടി, വിശ്വമംഗളത്തിന് വേണ്ടി, നന്മയുടെ മാർഗത്തിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ ബിസിയാക്കി വയ്ക്കാനും കഴിയും. ഇപ്രകാരം ഈ വർഷം നമുക്കെല്ലാവർക്കും ഈ 31 ഈ പുകയില വിരുദ്ധ ദിനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കാം.
അതിലൂടെ ഒരു സുവർണ ഭാരതം, സുവർണ ലോകം എന്ന ആ ഉയർന്ന കാഴ്ചപ്പാടാണ് പരമാത്മ നമുക്ക് നൽകുന്നത്. ഏതാണ് സുവർണ ലോകം, സുവർണ ഭാരതം? എല്ലാവർക്കും ആരോഗ്യം, എല്ലാവരും സുഖത്തിലും ശാന്തിയിലും സന്തോഷത്തിലും സമൃദ്ധിയിലും സദ്ഭാവനയോടുകൂടി ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രരായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ലോകം വീണ്ടും ആ ഒരു ഗോൾഡൻ ഭാരത്, ഗോൾഡൻ വേൾഡ്, സ്വർണിമ ലോകമെന്ന ആ ഉയർന്ന കാഴ്ചപ്പാട് നമുക്ക് ഏവർക്കും ചേർന്ന് സാക്ഷാത്കരിക്കാം. നിങ്ങൾക്കേവർക്കും അതിന് കഴിയട്ടെ. സർവശക്തിവാൻ പരമാത്മാവിൻ്റെ സഹായം, ആശീർവാദവും നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനോടൊപ്പം രാജയോഗ മെഡിറ്റേഷൻ എന്ന ഈ സഹജമായ മാർഗത്തിലൂടെ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും സേവനങ്ങൾ, നിസ്വാർത്ഥമായ സേവനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാണ്. ഇതിൻ്റെ ലാഭം നിങ്ങളെല്ലാവരും എടുക്കൂ. നമുക്കേവർക്കും ചേർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ അമൃത മഹോത്സവത്തിലൂടെ സ്വർണിമ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സുദിനം, ഒരു നല്ല ഭാവി, സുഖശാന്തി സമ്പന്നമായ, ആരോഗ്യപൂർണമായ, എല്ലാ ദുശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മുക്തമായ ഒരു നല്ല ഭാവി തീർച്ചയായും ഉണ്ടാകും. ഓം ശാന്തി. അന്താരാഷ്ട്ര പുകയില വിരുദ്ധ ദിനമായ ഇന്ന് നമുക്ക് ഏവർക്കും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാം. ഞാൻ പുകയില ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല. എൻ്റെ ബന്ധുമിത്രാദികളും പരിചയക്കാർക്കും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ എല്ലാവരെയും ഞാൻ പ്രതിജ്ഞാബദ്ധരാക്കും. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സ്വയം ബോധവാനായി എല്ലാവരെയും ബോധവാന്മാരാക്കി മാറ്റുന്ന സദുദ്യമത്തിൽ ഞാനെന്നും പങ്കാളിയായിരിക്കും. ഈ പ്രതിജ്ഞ നമുക്കേവർക്കും എല്ലാ ദിവസവും ഓർമ്മിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നന്ദി മീന സിസ്റ്റർ. ഇന്ന് നമുക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ സിസ്റ്ററുടെ വായിൽ നിന്ന് ലഭിച്ച ഓരോ ശബ്ദങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും വളരെയധികം ഉത്സാഹവും ഉന്മേഷവും നിറയ്ക്കുന്നതായിരുന്നു. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് സന്തോഷമാണല്ലോ. നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങുന്നത് ഒരല്പം സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആത്മീയതയിലൂടെ നിത്യസന്തോഷം, ശാശ്വതമായ സന്തോഷം എങ്ങനെ ഉണ്ടാക്കാം എന്നത് സിസ്റ്ററുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് മീന സിസ്റ്റർ നമ്മുടെ എല്ലാവരുടെ ഒപ്പം സമയം കണ്ടെത്തി ജോയിൻ ചെയ്തു. ഇതിൻ്റെ പൂർണ്ണ ലാഭം ഞങ്ങളെല്ലാവരും എടുക്കും, പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ ആരെല്ലാം പുകവലി ഉപയോഗിക്കുന്ന ദുശ്ശീലമുണ്ടോ അവർക്ക് ഇതൊരു പ്രചോദനം തന്നെയായിരിക്കും സിസ്റ്റർ. അതിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ മീന സിസ്റ്റർക്ക് നന്ദി പറയുന്നു. ഇന്ന് ആദ്യമായി നമ്മളോടൊപ്പം ചേരുന്നത് നിലവിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഷൊറൂർ മുനിസിപ്പാലിറ്റി ചെയർമാനും കൂടാതെ CPM ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറുമായിരുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട ശ്രീ MR മുരളി അദ്ദേഹമാണ്. അദ്ദേഹം ഇന്ന് നമുക്ക് ഏവർക്കും ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം അഥവാ പ്രേരണകൾ നൽകുന്നതായിരിക്കും. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച്
പ്രജാപിത ബ്രഹ്മകുമാരീസ് വിശ്വ ഈശ്വരീയ വിദ്യാലയം അതിമഹത്തായ ഒരു പരിപാടിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. പുകയിലക്കെതിരായ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഈ മഹത്തായ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലോകത്താകെ വലിയ വിപത്താണ് പുകയില, പുകവലി എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. പുകവലിക്കുന്നവരും പുകയില ഉപയോഗിക്കുന്നവരും ഇതൊരു വിപത്താണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. മരണത്തിന് വരെ കാരണമാകുന്ന, മഹാരോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു വിപത്താണ് പുകയില എന്നറിഞ്ഞുകൊണ്ട് തന്നെ പുകയില ഉപയോഗിക്കുകയാണ്. ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ധാരാളം രാസവസ്തുക്കൾ പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന നിക്കോട്ടിൻ പോലുള്ള രാസവസ്തുക്കൾ പുകയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പുകയില ഉപയോഗത്തിന് അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം. ലോകത്താകെ ഒരു വർഷം സംഭവിക്കുന്ന മരണങ്ങളിൽ നല്ലൊരു പങ്കും പുകയില ഉപയോഗത്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. നമുക്കത്തരം മരണങ്ങൾ തടയാൻ സാധിക്കും. നമുക്കത്തരത്തിലുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന മഹാരോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. വിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ വരെ ബാധിക്കും രക്ഷിതാക്കളുടെ പുകയില ഉപയോഗം എന്ന് പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കളുടെ പുകവലി, പുകയില ഉപയോഗം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കും. ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാകും എന്നതെല്ലാം ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. അതിനാൽ എന്തുകൊണ്ടും പുകയിലയെ ചെറുക്കുക, പുകയില പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്നും നമ്മുടെ ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പുതിയ തലമുറ നല്ല സർഗാത്മകതയോടുകൂടി നമ്മുടെ നാടിനെ നയിക്കേണ്ടത്. നന്ദി മുരളി സർ. നമുക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ശബ്ദങ്ങളിലൂടെ ലോകത്താരെല്ലാം പുകവലി ഉപയോഗിക്കുന്ന ശീലങ്ങളുണ്ടോ അവരെ രക്ഷപ്പെടുത്താനുള്ള സാന്ത്വന വാക്കുകളായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തതായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ശ്രീമതി ധന്യമോളാണ്. യോഗ മെഡിക്കൽ ഓഫീസറും കൂടിയായ ശ്രീമതി ധന്യയിൽ നിന്നും നമുക്ക് ഇന്നത്തെ പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള സന്ദേശവും അവരിൽ നിന്നുള്ള പ്രേരണ വാക്കുകളും നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും നമസ്കാരം. 2022 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം പ്രകൃതിയെ സംരക്ഷിക്കൂ എന്നതാണ്. മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ വിപത്താവുകയാണ് ഇന്ന് പുകയില. നിക്കോട്ടിയാന ജനുസിൽപ്പെട്ട സസ്യത്തിൻ്റെ ഇലകളാണ് പുകയില എന്നറിയപ്പെടുന്നത്. മധ്യ അമേരിക്കയാണ് പുകയിലയുടെ ജന്മദേശം. ക്രിസ്റ്റഫർ കൊളംബസ് വഴിയാണ് പുകയില യൂറോപ്പിലെത്തുന്നത്. 1556, 1558, 1559 കാലഘട്ടങ്ങളിൽ ഫ്രാൻസ്, പോർച്ചുഗീസ്, സ്പെയിൻ എന്നിവിടങ്ങളിലും 1565 ഇംഗ്ലണ്ടിലും എത്തിച്ചേർന്നു. 1605 പോർച്ചുഗീസുകാർ വഴി ഇന്ത്യയിൽ പുകയില എത്തുന്നതും അതിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നതും. 1787 സ്ഥാപിതമായ കൽക്കട്ട ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഇന്ത്യയിൽ പുകയിലയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഗുജറാത്തിലെ കെയ്റ മെഹ്സന ജില്ലകളിലാണ് ആദ്യമായി ഉൽപ്പാദനം ആരംഭിച്ചത്. പിന്നീട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലും ഇന്ന് പുകയില കൃഷി കാണാവുന്നതാണ്. തൊഴിൽ സാധ്യത നൽകുന്ന വാണിജ്യ വിള എന്നതിനേക്കാൾ ഉപരിയായി പിന്നീട് പുകയില ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് നിയന്ത്രിക്കുന്നതിനായി പല നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതും സ്കൂൾ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും
നിയമം മൂലം നിരോധിച്ചെങ്കിലും ഏകദേശം 120 മില്യൺ ആളുകളാണ് ഇന്നും ഇന്ത്യയിൽ പുകവലിക്കാരായിട്ടുള്ളത്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന ആൽക്കലോയിഡാണ് അത് ഉപയോഗിക്കുന്നവരിൽ ആസക്തി ഉണ്ടാക്കുന്നത്. പുകയിലയെ പുകച്ചുപയോഗിക്കുന്ന സിഗരറ്റ്, സിഗാർ, ബീഡി, ഹുക്ക, ക്രിട്ടിക്സ് തുടങ്ങിയവയും പുകയില നേരിട്ട് ചവയ്ക്കുകയോ പാൻ രൂപത്തിലോ പൊടിച്ച് വലിക്കുകയോ ചെയ്യാറുണ്ട്. ലോകത്ത് ഇന്ന് കാണുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ലങ് ക്യാൻസറാണ്. അതിൽ തന്നെ 90% ലങ് ക്യാൻസറും പുകവലി മൂലമാണ് ഉണ്ടാകുന്നത്. ശ്വാസകോശ രോഗമായ COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിൻ്റെ മുഖ്യ കാരണവും പുകവലിയാണ്. ശ്വാസതടസ്സവും കിതപ്പും മൂലം ജീവിതം ദുസ്സഹമാവുകയും എയർലിഡത്തിന് കാരണമാവുകയും ചെയ്യുന്നു. രക്തധമനികൾ ചുരുങ്ങുന്നതും ബ്ലോക്ക് ഉണ്ടാവുന്നതും കാർബൺ മോണോക്സൈഡിൻ്റെ സാന്നിധ്യവും രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു. രക്തധമനികൾ ചുരുങ്ങുന്നത് അമിത രക്തസമ്മർദ്ദത്തിനും തന്മൂലം സ്ട്രോക്കിനും കാരണമാകുന്നു. പുകവലിക്കുന്നവരിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. തലച്ചോറിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെടുന്നത് തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നതിനും പക്ഷാഘാതത്തിനും ഇടയാക്കാം. പുകവലിക്കുന്നവരിൽ Type 2 diabetes രോഗം വരാനുള്ള സാധ്യത പുകവലിക്കാത്തവരെക്കാൾ 30 മുതൽ 40% വരെ കൂടുതലാണ്. കൂടാതെ ഡയബറ്റിസ് രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസായ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി എന്നിവ വരാനുള്ള സാധ്യതയും കൂടുന്നു. കാലിലേക്കുള്ള രക്തഓട്ടം കുറയുന്നത് ഡയബറ്റിസ് മൂലമുള്ള മുറിവുകൾ ഉണങ്ങുന്നതിന് കാലതാമസമുണ്ടാക്കും. രക്തക്കുഴലുകളെ ബാധിക്കുന്ന പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന അവസ്ഥയ്ക്കും പുകയില ഒരു കാരണം തന്നെ. ആസ്തമ രോഗികളിൽ നിക്കോട്ടിൻ ആസ്തമ അറ്റാക്ക് കൂടുവാനുള്ള സാധ്യതയുണ്ടാക്കുന്നു. പുകയിലയുടെ ഉപയോഗം പുരുഷന്മാരിൽ സ്പെം കൗണ്ട്, സ്പെം മോട്ടിലിറ്റി, സ്പെം വയബിലിറ്റി എന്നിവ കുറയ്ക്കുകയും അബ്നോർമൽ മോർഫോളജിയുള്ള സ്പെമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഇത് വന്ധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളിൽ എക്ടോപിക് പ്രഗ്നൻസിക്കും ഇൻഫെർട്ടിലിറ്റിക്കും ഇടയാക്കും. ഗർഭിണികൾ പുകവലിക്കുന്നത് പ്രിമച്യൂർ ഡെലിവറിക്കും നവജാത ശിശുവിൻ്റെ തൂക്കക്കുറവിനും കാരണമാകാം. ലോ ബർത്ത് വെയ്റ്റ് ഉള്ള ശിശുക്കളിൽ ഹെൽത്ത് കോംപ്ലിക്കേഷൻസും ഡെത്ത് റേറ്റും കൂടുന്നു. പുകവലിക്കുമ്പോൾ തലച്ചോറിൽ എത്തിച്ചേരുന്ന നിക്കോട്ടിൻ തലച്ചോറിലെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉത്തേജിപ്പിക്കുമെങ്കിലും സാവധാനം ആൻസൈറ്റി, ഡിപ്രഷൻ എന്നീ അവസ്ഥകളിലേക്കും ഉറക്കക്കുറവിലേക്കും നയിക്കുന്നു. പുകയിലയും പുകയില അടങ്ങിയ മിശ്രിതങ്ങളും ഉപയോഗിക്കുന്നത് വായ, അന്നനാളം, ആമാശയം എന്നിവിടങ്ങളിലെ അർബുദത്തിന് കാരണമാകാം. പുകവലിക്കുന്നവരിൽ ഗ്യാസ്ട്രിക് അൾസറും ദഹന പ്രശ്നങ്ങളും കണ്ടുവരുന്നു. പുകയില ചവയ്ക്കുന്നവരുടെ പല്ലിൻ്റെ നിറത്തിനും ബലത്തിനും വ്യത്യാസം വരികയും മോണ രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പുകയിലയുടെ ഉപയോഗം നിർത്താൻ നമ്മളിൽ പലർക്കും സാധിക്കാത്തത് എന്തുകൊണ്ടാവാം? ഇവ ശരീരത്തിനും മനസ്സിനും ഏൽപ്പിക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടോ ബോധ്യമുണ്ടായിട്ടും അവയെ ഒഴിവാക്കാൻ സാധിക്കാത്തതുകൊണ്ടോ ആവാം. പുകയിലയുടെ ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇത് നിർത്തേണ്ടത് തൻ്റെ മാത്രം ആവശ്യമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തുക. ഇല്ലാതാവുന്നത് തൻ്റെ ആരോഗ്യവും ജീവിതവുമാണെന്ന് അറിയുക. അതുകൊണ്ട് തന്നെ തോന്നുന്ന വെറുപ്പിൽ നിന്നും നിരാശയിൽ നിന്നും പുറത്തു കടക്കാൻ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ആ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുവാൻ ആരോഗ്യമുള്ള ശരീരവും മനസ്സും ആവശ്യമാണെന്ന് ഓർക്കുക. കുടുംബത്തിലും സമൂഹത്തിലും പലപ്പോഴായി നേരിട്ടിട്ടുള്ള പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും കാരണം തൻ്റെ ലഹരി ഉപയോഗമാണെന്നറിയുക. കുടുംബാംഗങ്ങൾ വെറുക്കുന്നത് തന്നെയല്ലെന്നും തൻ്റെ ഈ ദുശീലത്തെയാണെന്നും മനസ്സിലാക്കുക. പുകയിലയുടെ ഉപയോഗം തന്നെ പോലെ തൻ്റെ ചുറ്റുമുള്ളവരെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അറിയുക. ഹരിതഗൃഹ പ്രതിഭാസത്തെക്കുറിച്ചും നമ്മൾ വലിച്ചെറിയുന്ന പാൻ മസാല കവറുകളും സിഗരറ്റ് ബഡ്സുകളും പ്രകൃതിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും പഠിക്കുക. പുകയിലയോടുള്ള ആസക്തി കുറയ്ക്കുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക. എരിവ്, ഉപ്പ്, മസാലകൾ എന്നിവ കുറയ്ക്കുക. ചായ, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കുക. ടിൻഡ് ഫുഡുകൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, ഫാസ്റ്റ് ഫുഡുകൾ എന്നിവ ഒഴിവാക്കി ആഹാരത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ചേർക്കുക. വിറ്റാമിൻ സി അടങ്ങിയ നെല്ലിക്ക, നാരങ്ങ, മാതള നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകളെ പ്രദാനം ചെയ്യുകയും
നിക്കോട്ടിനോടുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യും. കൃത്യമായ ഇടവേളകളിൽ ശുദ്ധജലം കുടിക്കുന്നത് നിക്കോട്ടിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. നിഷ്ക്രിയനായി ഇരിക്കാതിരിക്കുക. രാവിലെയും വൈകിട്ടും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. പുകയിലയുടെ ലഭ്യത ഇല്ലാത്ത പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാവുന്ന സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തുക. കുടുംബ ബന്ധങ്ങളിലെ അകൽച്ചകൾ പരിഹരിച്ച് ഊഷ്മളമായ ബന്ധം നിലനിർത്തുക. സുഹൃത്ത് ബന്ധങ്ങൾ ശ്രദ്ധയോടെ മാത്രം തിരഞ്ഞെടുക്കുക. ലഹരിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും ശാന്തതയും ലഭിക്കുന്നതിനും നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ദിവസവും കുറച്ച് സമയം യോഗാഭ്യാസം നടത്തുക. യോഗയിലെ യമനിയമങ്ങളായ മൂല്യങ്ങളെ ജീവിതത്തിൽ പിന്തുടരുക. മിതാഹാരം ശീലിക്കുക. ആസനങ്ങളും പ്രാണായാമങ്ങളും ഉത്തമമാണ്. റിലാക്സേഷൻ നൽകുന്ന ആസനങ്ങൾ, ബ്രീത്തിങ് എക്സസൈസുകൾ, നാഡീശുദ്ധി പ്രാണായാമം എന്നിവയും പരിശീലിക്കാം. ദിവസേന മെഡിറ്റേഷൻ ചെയ്യുന്നത് ചിന്തയ്ക്കും പ്രവൃത്തിക്കും പുത്തൻ ഉണർവ് നൽകുന്നു. ശരിയായ ശുചിത്വം, ശരിയായ ഭക്ഷണം, ശരിയായ വ്യായാമം, ശരിയായ വിശ്രമം, ശരിയായ ശ്വസനം, ശരിയായ ചിന്തകൾ എന്നിവ നമ്മുടെ വ്യക്തിത്വ വികസനത്തെയും സഹായിക്കും. ദിവസവും കുറച്ച് സമയം നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുന്നതിനും ജീവിതത്തെ പോസിറ്റീവായി കാണുന്നതിനും സഹായകമാണ്. ലഹരി മുക്തിക്കായി വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യണം. പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും ഇതിൻ്റെ ഉൽപ്പാദനത്തിലും വിതരണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്. പുകയില വിമുക്ത ഭാരതത്തിനായി പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യകരവും സന്തോഷപ്രദവുമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ധന്യമോൾ. തീർച്ചയായും വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനെയും എത്രത്തോളം ഈ പുകയില ഉപയോഗിക്കുന്നതിലൂടെ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ധന്യമോൾക്കും തീർച്ചയായും ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി. ഇന്ന് ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം അടുത്തതായി ജോയിൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രദീപ് MS ആണ്. അദ്ദേഹം ഫിസിയോ സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ് അദ്ദേഹം ഈ വിഷയവും അല്ലാതെ മറ്റു പല വിഷയങ്ങളെക്കുറിച്ച് ധാരാളം വളരെ നന്നായിട്ട് മോട്ടിവേഷണൽ സ്പീച്ച് കൂടെ ചെയ്യുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ്. ഏത് വിഷയങ്ങളെക്കുറിച്ചും അഗാധമായ അറിവും അറിവിനോടൊപ്പം തന്നെ അനേകം പേർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വഴികാട്ടിയുമായിട്ട് മാറുന്ന വളരെ വലിയൊരു മഹത്തായ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ ദിനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള പ്രേരണ നൽകുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഏറെ പ്രസക്തവും കാര്യവുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് ലോകം നേരിടുന്ന നിരവധി വെല്ലുവിളികളിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. ഇന്ന് ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ മദ്യ മയക്കുമരുന്ന് ലോബികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്തും ലഹരിയുടെ പിടിയിൽ അകപ്പെടുന്നവർ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്നത് അശാന്തിയും അക്രമവും ദുഃഖവും മാത്രമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹം ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ബാലകൗമാരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദിനം പ്രതി മയക്കുമരുന്ന് അടിമകളാവുന്ന കാഴ്ചയാണുള്ളത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പലരും ഇന്ന് ലഹരി ഉപയോഗിക്കുന്നതായാണ് കാണുവാൻ സാധിക്കുന്നത്. മദ്യ മയക്കുമരുന്നിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അത് ഉപയോഗിക്കുന്നവർ മാത്രമല്ല എന്ന വസ്തുത ഏറെ ഖേദകരമാണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെയിൽ കഴിയുന്നവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. രാത്രി മദ്യപിച്ച് വരുന്ന ഭർത്താവിനെയും അച്ഛനെയും കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് രാത്രി ആവരുത് എന്നതാണ്. അത്രയ്ക്ക് ഭയവിഹ്വലരായാണ് പല കുടുംബവും നമുക്കിടയിൽ ജീവിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരുടെ ഭാഷയും പ്രവൃത്തിയും അവരെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് സത്യം. ലഹരിയുടെ ലോകത്ത് അറിഞ്ഞോ അറിയാതെയോ വഴിതെറ്റി പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. അതിന് കാരണം എന്തായിരിക്കാം? വളരെ പ്രസക്തമായ ചോദ്യമാണ്. തന്നെ കൂടെയുള്ളവർ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ഒന്ന് രുചിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും
അത് തന്റെ കൺമുന്നിൽ കാണുന്ന ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കിട്ടും എന്ന ചിന്തയും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന പോലെ ലഹരി വസ്തുക്കൾ ഒരു വിരൽത്തുമ്പിനടുത്താണെന്ന ബോധ്യമാണ്. സുഹൃത്തുക്കളുടെ പ്രലോഭനങ്ങളും തനിക്ക് മുന്നിൽ പരിഹരിക്കാൻ സാധ്യമല്ലെന്ന പ്രശ്നങ്ങളും തൊഴിൽ ദാരിദ്ര്യവും അവശതാബോധവും സംസ്കാരത്തെ മറന്ന് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്ന ഉട്ടോപ്യൻ ചിന്തയും പലരെയും ലഹരിയിലേക്ക് ചുവടു പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആഘോഷം എന്തായാലും മദ്യവും മയക്കുമരുന്നും നിർബന്ധമാണെന്ന ചിന്ത മനുഷ്യ സമൂഹം ഉപേക്ഷിക്കണം. ലഹരി വസ്തു ഉപയോഗം കൊണ്ട് എനിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഒരു ഗുണവും നൽകില്ലെന്ന ബോധം മാനവരാശി ഈ ദിനത്തിൽ ഓർക്കേണ്ടതാണ്. സ്വന്തം ജീവനും ജീവിതവും കൊണ്ട് സ്വയം നാശത്തിലേക്ക് കീഴടങ്ങുന്ന ഭീരുവിന്റെ പ്രത്യക്ഷ സ്വഭാവമാണ് ലഹരി ഉപയോഗിക്കുന്നവൻ്റെത്. സ്വന്തം ജീവിതവും കൂടെയുള്ളവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തച്ചു തകർത്ത് ലഹരിയുടെ അടിമകളായി ബാല്യകൗമാരക്കാർ വഴിതെറ്റാതിരിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് അവനവന്റെ വ്യക്തിത്വത്തെ ഉണർത്തുകയും ഉയർത്തുകയുമാണ്. ഞാൻ എന്ന വ്യക്തിത്വത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കുക എന്നതിലൂടെ ആത്മവിശ്വാസമാണ് കൈവരുന്നത്. ആ ആത്മവിശ്വാസം തിരിച്ചറിവായി സ്വയം മാറുകയും അത് സഹജീവികളിലേക്കുള്ള സന്ദേശമായി മാറ്റുവാനും ശ്രമിച്ചാൽ ആഗോള പ്രശ്നമായ മദ്യമയക്കുമരുന്ന് വിപണിയെ തന്നെ ക്രമേണ തുറച്ചു മാറ്റാൻ കഴിയും. ചോരാത്ത ആത്മവിശ്വാസവും സാമൂഹിക പ്രതിബദ്ധതയും ഉള്ളവരാവണം യുവതലമുറ. എന്നാൽ മാത്രമേ ഏത് രാജ്യത്തായാലും ശാന്തിയും സമാധാനവും ഉണ്ടാവൂ. 1987 ജൂൺ 26 മുതലാണ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ വിവിധ മേഖലകളിൽ ലഹരിക്കെതിരെ ശക്തമായ പ്രചരണങ്ങളും സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കാറുണ്ട്. എന്നിട്ടും നമ്മുടെ കൊച്ചു കേരളത്തെ മദ്യമയക്കുമരുന്ന് ലോബികൾ ശക്തമായി പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരം ലഹരി ലോബികളെ കൃത്യമായി തടയിടാനും ശക്തമായ നടപടി സ്വീകരിക്കാനും അധികൃതർ തയ്യാറാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. പലപ്പോഴും ലഹരി ലോബികളെ തടയിടാൻ പോലീസ് എക്സൈസ് മേധാവികൾ കാണിക്കുന്ന നടപടിയെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ പലപ്പോഴും മയക്കുമരുന്ന് സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ അധികൃതർ മാത്രം പോരാ, നമ്മൾ പലരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുകയാണ്. കുടുംബഭദ്രതയും സമാധാനവും തകർക്കുന്ന മയക്കുമരുന്നിനെ സമൂഹം ഇന്ന് ശക്തമായാണ് എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മനസ്സ് തളരാതെ ജീവിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം. കുടുംബ പശ്ചാത്തലത്തിൽ വിവിധ സ്വഭാവമുള്ളവരാണ് പലരും. എന്നാൽ പലരും കുടുംബത്തിൽ ലിഖിതമായ നിയമനിർമ്മാണ രേഖയില്ലാഞ്ഞിട്ടും ചില കാര്യങ്ങളിൽ കുടുംബചട്ടങ്ങൾ പാലിക്കുന്നവരാണ്. ആ കുടുംബചട്ടം പാലിക്കപ്പെടാതെ പോകുന്നതാണ് പലപ്പോഴും കുടുംബത്തിൻ്റെ താളം തെറ്റാൻ കാരണമാകുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്ന കാഴ്ചപ്പാടുകൾ വേണ്ട ബാല്യകൗമാരങ്ങൾക്ക് കൈമോശം വന്നു പോകുന്ന കാര്യം അനുസരണയില്ലായ്മയാണ്. അനുസരണ എന്നത് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല, മറിച്ച് എവിടെയും എഴുതിവെച്ച നിയമാവലി അല്ലെങ്കിലും മാന്യതയും മര്യാദയും അനുസരണയും കുട്ടികൾക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്നത് മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം മക്കൾക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കുന്നവർ തങ്ങളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും തീർച്ചയായും വിലയിരുത്തേണ്ടതുണ്ട്. കുടുംബത്തിൽ അശാന്തിയും അക്രമവും ദുഃഖവും നൽകി തങ്ങളുടെ മക്കളെ ഉപദേശിക്കുന്നതും ചിലരുടെ സ്വഭാവ വൈകൃതം തന്നെയാണ്. മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുമ്പോൾ വീടുകളിൽ അല്പം സമയം എല്ലാവരും ഒരുമിച്ച് കൂടണം. പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കണം, ചിരിക്കണം, കളിതമാശകൾ പറയണം, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. വീഴ്ചകളും ആകൃതികളും പ്രതിസന്ധികളും വീടുകളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അപ്പോൾ ആ വീട്ടിലുണ്ടാവുന്ന അന്തരീക്ഷം സ്വർഗീയമായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ പലപ്പോഴും അസ്വസ്ഥതകൾ കൊണ്ട് വേലിയേറ്റം സൃഷ്ടിച്ച് കുടുംബത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒറ്റപ്പെട്ട് നടക്കുന്നവരും ഇന്നത്തെ പുതിയ തലമുറയിൽ കാണാം. അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും പെട്ടെന്ന് പണം വേണമെന്നും താൻ ഇപ്പോൾ താമസിക്കുന്ന വീടും വീട്ടുകാരും ശരിയല്ലെന്നും പറഞ്ഞ് നാട് വിടുന്നവരും ലഹരി മാഫിയയുടെ കണ്ണികളായ ചരിത്രം നമുക്കിടയിലുണ്ട്. ലോകം ലഹരിക്കെതിരെ പല രീതിയിൽ പ്രതിരോധിക്കുമ്പോഴും അതിൻ്റെ കരാളഹസ്തം എപ്പോഴും ഉയർന്നു നിൽക്കുന്നു എന്നത് ഏറെ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച കോവിഡ് മഹാമാരിയിൽ ലോക്ക്ഡൌൺ സമയത്ത് മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ നിരവധി പേരാണ് ആത്മഹത്യ ചെയ്തത്. പലരും സാനിറ്റൈസർ കുടിച്ച് ആശുപത്രിയിലായി. ചിലർ സ്വന്തമായി മദ്യം നിർമ്മിച്ചു. ഇത്തരം ലഹരിക്ക് അടിമകളായവരെ തള്ളിക്കളയാതെ നൂതന ചികിത്സയും സുരക്ഷിതത്വ ബോധവും പ്രദാനം ചെയ്ത് അതോടൊപ്പം മനഃശാന്തിക്കായി യോഗയും മെഡിറ്റേഷനും നൽകാൻ അധികൃതർ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ
തയ്യാറാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പ്രായപൂർത്തിയാവാത്തവർ പോലും വിവിധ തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന സത്യം മാതാപിതാക്കൾ ഏറെ വൈകിയാണ് അറിയുന്നത്. കുട്ടികളിൽ സദ്ഭാവനയും ഈശ്വരഭക്തിയും പ്രാർത്ഥനയും നടത്താൻ മാതാപിതാക്കൾ അവർക്കൊപ്പം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കുടുംബത്തിന് സംഭവിക്കുന്ന ചുതി ഏറെ ദുഃഖപൂർണമാണ്. നന്മയും തിന്മയും കുട്ടികളെ തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിനായി അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധ കൊണ്ടുവരാൻ പ്രാപ്തരാക്കണം. ശ്രദ്ധയില്ലായ്മയാണ് പലപ്പോഴും വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾക്ക് അവരെ നയിക്കുന്നത്. ഈ കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടത് നാം നമ്മോട് തന്നെ നീതി പുലർത്തുക എന്നതാണ്. ഏത് പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാവുമ്പോഴും ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സർവോപരി ഈശ്വരനെയും മനസ്സിൽ ധ്യാനിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് പോംവഴി. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സ്വയം മാറി നടക്കാനും സ്വബോധത്തോടുകൂടി പെരുമാറാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ജഗദീശനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വിഷയവുമായി അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി പ്രദീപ് സർ, ഇന്നേ ദിവസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് ഇത്രയും അറിവിൻ്റെ ഒരു ശേഖരം തന്നെ ഞങ്ങൾക്ക് നൽകി. തീർച്ചയായും അങ്ങയുടെ ഈ ഒരു പ്രഭാഷണത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അനേക മനുഷ്യ മനസ്സുകളിലേക്ക് പ്രേരണയും പ്രചോദനങ്ങളും നൽകുന്ന നല്ലൊരു വ്യക്തിത്വമുള്ള അനേകം പേർക്ക് അവരുടെ ജീവിതത്തിനെ ഒരു വഴികാട്ടിയാകാനും അവർക്ക് അറിവാകുന്ന വെളിച്ചം നൽകി അവരെ പല പ്രകാരത്തിലുള്ള അഡിക്ഷനുകളിൽ നിന്നും അവരെ മുക്തമാക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ പേഴ്സണാണ് സാറെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം ഇത്രയും സമയം കണ്ടെത്തി ഞങ്ങൾക്ക് ഒപ്പം ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു സേവനത്തിൻ്റെ ഭാഗമായി മാറിയതിൽ സന്തോഷിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഈ അവസരത്തിൽ സാറിനെ നന്ദി കൂടെ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം അടുത്തതായി ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ റമീല സന്യ, സീനിയർ റെസിഡൻ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ, പി കെ ദാസ് ഹോസ്പിറ്റൽ. അവർ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം വളരെ ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാം അവരുടെ വാക്കുകളിലൂടെ. നമസ്കാരം, ഞാൻ ഡോക്ടർ റമീല സന്യ, പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം, പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം അഥവാ വേൾഡ് നോ ടൊബാക്കോ ഡേ. പുകയിലയോ പുകയില ഉൽപ്പന്നങ്ങളോ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളയാളാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓരോ വ്യക്തിയും പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അടിമപ്പെടുന്നതോടൊപ്പം ചുറ്റും നിൽക്കുന്നവരുടെ ആരോഗ്യത്തെ കൂടി നിഷ്ക്രിയ പുകവലിയിൽ കൂടെ അഥവാ പാസീവ് സ്മോക്കിംഗിൽ കൂടി താറുമാറാക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ പുകയില ഉപയോഗിക്കുന്ന ഓരോ ആളും അവർക്ക് പരിചയം പോലുമില്ലാത്ത, അവരെക്കാൾ കുറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന, സാമ്പത്തിക ശേഷി ഇല്ലാത്ത, പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യത്തെയും അവിടുത്തെ പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാമോ? ഈ വ്യത്യസ്തമായ പ്രമേയമാണ് ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം. ടൊബാക്കോ ത്രെറ്റ് ടു അവർ എൻവയോൺമെന്റ് അഥവാ പുകയില നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണി. പുകയില കൃഷിക്കായി വർഷാവർഷം ഏകദേശം 3.5 ദശലക്ഷം ഹെക്ടർ ഭൂമിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത് വനനശീകരണത്തിനും ജലദൗർലഭ്യത്തിനും മണ്ണ് ശോഷണത്തിനും കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ പുകയില ഉൽപ്പന്നങ്ങളുടെ മാലിന്യ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഭൂമി, വായു, ജലം മുതലായ സ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നുണ്ട്. പുകയില കൃഷി മുതൽ വിപണനം വരെ
നീണ്ടു നിൽക്കുന്ന ഈ വാണിജ്യ ശൃംഖല പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം മറച്ചു പിടിക്കാനായി വലിയൊരു തുകയാണ് മാറ്റിവെക്കപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടന ഈ സന്ദേശം കൊണ്ടുവരുന്നത് ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ഈ ആഘാതത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരാനാണ്. സാക്ഷര കേരളത്തിൽ ജീവിക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പുകയില മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല അവബോധം ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പുകയിലയുടെ ഉപയോഗം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു? ലോകമെമ്പാടും ഏകദേശം 100 കോടി ജനങ്ങളാണ് പുകയില ഉപയോഗിക്കുന്നത്. ഏകദേശം 8 ദശലക്ഷം മരണമാണ് വർഷം തോറും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കാരണം ഉണ്ടാകുന്നത്. ഓരോ 8 സെക്കൻഡിലും ഒരാൾ വീതം മരിക്കുന്നുമുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസതടസ്സം, അണുബാധ, ന്യൂമോണിയ, ക്ഷയരോഗം മുതലായവ, അല്ലെങ്കിൽ ഹൃദ്രോഗം, പക്ഷാഘാതം, ഞരമ്പ് രോഗം മുതലായവ പുകയിലയുടെ സ്ഥിരമായ ഉപയോഗം കാരണം ഉണ്ടാവുന്നു. ഇതുകൂടാതെ മനുഷ്യ ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന അർബുദത്തിനും ഇത് കാരണമാകുന്നു. ഇനി സ്ഥിരമായി പുക വലിക്കുന്ന ഒരാൾ അത് നിർത്തേണ്ടി വന്നാൽ അയാൾക്ക് അകാരണമായ ദേഷ്യം, ഉത്കണ്ഠ, ഇറിറ്റേഷൻ മുതലായ മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാം. ഇതുകൂടാതെ നിഷ്ക്രിയ പുകവലി അഥവാ പാസീവ് സ്മോക്കിംഗ് മൂലം നമ്മുടെ ചുറ്റും ഉള്ളവരെ കൂടി അത് ബാധിക്കുന്നു. ഇത് പ്രധാനമായും ബാധിക്കുന്നത് ഗർഭിണികളെയും ഗർഭസ്ഥ ശിശുക്കളെയും ചെറിയ കുട്ടികളെയുമാണ്. പുകവലി നിർത്തിയ ആളുകളിൽ ആരോഗ്യം പഴയപടിയാവാൻ കുറച്ച് സമയം എടുക്കും. എന്നാൽ ഓരോ ബുദ്ധിമുട്ടുകളും പടിപടിയായി ക്രമേണ കുറഞ്ഞു വരുന്നു. ആദ്യമായി ഉയർന്ന രക്തസമ്മർദ്ദം കുറയുന്നു. ക്രമേണ രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങൾ ദിവസവും 2-3 പാക്കറ്റ് സിഗരറ്റ് വലിച്ചവരുടെ ആരോഗ്യസ്ഥിതി പഴയപടിയാവാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. ചിലപ്പോൾ അത് പഴയപടി ആയിക്കോളണം എന്നില്ല. അവർ കൃത്യമായ ഒരു കാലയളവിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് അവരുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി സ്പൈറോമെട്രി അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ മുതലായ ടെസ്റ്റുകൾ ചെയ്യാം. പുകയില ഉപയോഗത്തിൽ നിന്നും വിമുക്തി നേടണമെങ്കിൽ ഇത് എനിക്ക് നല്ലതല്ല എന്ന ബോധം അനിവാര്യമാണ്. ഇതൊരു ദുശ്ശീലമാണെന്നും ഇത് എനിക്കും എനിക്ക് ചുറ്റുമുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്നുമുള്ള സെൽഫ് മോട്ടിവേഷൻ വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശീലമാകാം. ഉദാഹരണത്തിന് പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴോ ആവാം. അപ്പോൾ ഈ ഒരു ലിങ്ക് നമ്മൾ സ്വമേധയാ തിരിച്ചറിഞ്ഞ് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഇങ്ങനെ തോന്നൽ അനുഭവപ്പെടുമ്പോൾ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിക്കുക. 2 മുതൽ 3 ദിവസം അഥവാ ഒരു 72 മണിക്കൂർ മുതൽ മാക്സിമം 1 ആഴ്ച വരെയാണ് ഈ വിത്ഡ്രോയൽ സിംപ്റ്റംസ് അതിന് മൂർധന്യത്തിൽ എത്തി നിൽക്കുക. ആ ഒരു കാലയളവ് നമ്മൾ തരണം ചെയ്യുകയാണെങ്കിൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ഞാൻ എങ്ങനെയും ഈ ആസക്തിയെ തരണം ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയമാണ്. ഇനി ഇതൊന്നും മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഒരു കൗൺസിലിംഗ് അഥവാ വൈദ്യസഹായം ആരംഭിക്കേണ്ടതാണ്. പുകയില വിമുക്തിക്കുള്ള മരുന്നുകൾ ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ട് ആരംഭിക്കാവുന്നതാണ്. പുകവലിക്കരുത്, പുകവലിക്കാൻ അനുവദിക്കരുത്, പുകവലി ഉപേക്ഷിക്കും, അത് ശീലമാക്കാതിരിക്കും. നല്ലൊരു നാളേക്കായി, പുകയില വിമുക്ത നാടിനായി നമുക്കൊരുമിക്കാം. നന്ദി റമീല മേഡം. ഇന്ന് നിങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായും അത് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ദോഷവശങ്ങളെക്കുറിച്ചായിരുന്നു. അതും വൈദ്യശാസ്ത്ര സംബന്ധമായിട്ട് തന്നെ പറഞ്ഞു തന്നപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്നതായിട്ട്. തീർച്ചയായും ആരെല്ലാം പുകയില ഉപയോഗിക്കുന്നവരുണ്ടോ ഇവർക്ക് മേഡത്തിൻ്റെ വാക്കുകൾ തീർച്ചയായും ഒരു പ്രചോദനം തന്നെയായിരിക്കും.
ഇന്നേ ദിവസം നമ്മളോടൊപ്പം അടുത്തതായി ജോയിൻ ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടർ പോലീസ് ട്രാഫിക് എം ഹംസ സാറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം വളരെയധികം മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന ആളാണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെയധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു ദുശ്ശീലത്തിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി മോട്ടിവേഷണൽ സ്പീച്ച് കൂടെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എം ഹംസ സാർ. തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തിൽ നിന്നും നമുക്കും പ്രചോദനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്കുകൾ കേൾക്കാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം. എൻ്റെ പേര് ഹംസ എന്നാണ്. 34 വർഷത്തോളമായി പോലീസ് സർവീസ് ജോലി ചെയ്യുന്ന ഞാൻ ഇന്ന് മെയ് 31 തീയതി ഉച്ചകഴിഞ്ഞോടെ ഞാൻ ഈ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. നിരവധി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള, നിരവധി വിഷയങ്ങളെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള എന്നെ സംബന്ധിച്ച്, എൻ്റെ സർവീസിൻ്റെ അവസാന ദിവസം ലോകോത്തരമായ നമ്മുടെ ഈ സംഘടന ബ്രഹ്മകുമാരീസ് സംഘടന എന്നെ ക്ഷണിച്ചതിൽ അത്യധികം അഭിമാനമുണ്ട്. ഇതിലേക്ക് വഴി നയിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് സോമൻ സാറിനും അതുപോലെ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച കവിത സിസ്റ്ററും എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാരാളം സമയം ഞാൻ ഒരു 1.5 മണിക്കൂറും 1 മണിക്കൂറിലും മേലെ എടുക്കുന്ന ആളാണ്. എങ്കിലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. മെയ് 31 തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, വേൾഡ് നോ ടുബാക്കോ ഡേ, ആൻറ്റി ടുബാക്കോ ഡേ എന്നും കൂടി അറിയപ്പെടുന്നു, പുകയില വിരുദ്ധ ദിനം. അതിൽ ടു മേക്ക് ദ പീപ്പിൾ അവെയർ ആൻഡ് എജ്യൂക്കേറ്റ് ദം എബൌട്ട് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ടുബാക്കോ ഓൺ ഹെൽത്ത് വിച്ച് കോസസ് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ക്യാൻസർ ടൂത്ത് ഡെക്കി തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ഇതിൽ നിന്നും മാറി നടക്കാനും ഇതിനെ അകറ്റി നിർത്താനുള്ള ബോധവൽക്കരണത്തിൻ്റെ സൂചനയായിട്ടാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. ദിനാചരണങ്ങൾ ഇപ്പോൾ ഒരു ക്ലീഷേ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായം. ആ ദിവസത്തെ ഒരു ഓർമ്മ, അച്ഛനെ സ്നേഹിക്കാൻ, അമ്മയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ, സൂര്യനെ സ്നേഹിക്കാൻ, ചന്ദ്രനെ സ്നേഹിക്കാൻ ഒക്കെ ഒരു ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു. അത്തരത്തിലേക്ക് നമ്മുടെ ഇടപെടലുകൾ, സമൂഹത്തിൽ ഇടപെടലുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ആവലാതി ഉള്ള ആളാണ് ഞാൻ. മെയ് 31 അത്തരത്തിൽ ഒരു ദിവസത്തെ ആചരണം കഴിഞ്ഞുകൊണ്ട് മാറ്റിവെക്കാവുന്നതല്ല എന്ന് തന്നെ ഞാൻ ആദ്യം പറയട്ടെ. ആൻറ്റി ടുബാക്കോ ഡേ അല്ലെങ്കിൽ ആൻറ്റി നർക്കോട്ടിക്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഒക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓർത്തുകൊണ്ടുവയ്ക്കുകയും ഈ വിപത്തിനെതിരെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. 1987 മുതൽ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈയൊരു ഡേ നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓരോ സിഗരറ്റ് പാക്കറ്റിലും, അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, നമ്മൾ ട്രാൻസ്ഫോമറുകളുണ്ടല്ലോ, ഇലക്ട്രിക് ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രിസിറ്റി, അതിൻ്റെയൊക്കെ ആ ഒരു ഇതിനകത്ത് വേലിക്കകത്ത് വേലിൻ്റെ ഫ്രണ്ടിൽ ഒരു തലയാട്ടിയുടെയും 2 LED ക്രോസായിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവം ചിത്രം കാണും. ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ആരും അടുക്കാറില്ല, കാരണം നമുക്കത് വിവരമുണ്ട്, പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇത്രയും വിവരമുള്ള മനുഷ്യൻ തന്നെയാണ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻഷുറിസ്റ്റ് ഹെൽത്ത് എന്ന് എഴുതിയതിനെ ക്യൂ നിന്നുകൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്മോക്കിംഗ് കിൽസ് എന്നോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കോസസ് ത്രോട്ട് ക്യാൻസർ എന്നോ എഴുതിയ ഈ സിഗരറ്റ് പാക്കറ്റ് വാങ്ങി വലിക്കാൻ വേണ്ടിയിട്ട് നിരവധി ലക്ഷങ്ങൾ ഇപ്പോഴും എന്തെല്ലാം ബോധവൽക്കരണങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഈ ദിനാചരണത്തിനെ പരിഹസിക്കുന്ന ഒരു വ്യവസ്ഥയാണെന്നാണ് എൻ്റെ അഭിപ്രായം. മരണത്തെ സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനം മതപ്പതിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ലോകത്ത് 1 മിനിറ്റിൽ മനുഷ്യർ വലിച്ചു തീർക്കുന്നത് 11 ദശലക്ഷം സിഗരറ്റുകളാണ് അത്രയും. അതുപോലെ ആഗോള ജനസംഖ്യയുടെ 1/7 എന്ന് വെച്ചാൽ 100 കോടി ആളുകൾ പുകവലിക്കാറുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 6 മില്യൺ പീപ്പിൾസാണ് വർഷത്തിൽ ലോകത്ത് മരണപ്പെടുന്നത്. അതിൽ 12 ലക്ഷത്തോളം താൻ അറിയാതെ തന്നെ ഈ വിഷവസ്തുക്കൾ ശ്വസിച്ചുകൊണ്ട് പാസീവ് സ്മോക്കിങ്ങിലൂടെ, സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിലൂടെ മരണപ്പെടുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമേഖലയിൽ ചെലവഴിക്കപ്പെടുന്ന 6% തുകയും പുകയില അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കാനില്ല. ഏകദേശം 12 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പുകവലിക്ക് അടിമകളാണെന്നാണ് കണക്ക് സൂക്ഷിക്കുമ്പോൾ 50 ലക്ഷത്തോളം കൗമാരക്കാർ ഇന്ത്യയിൽ പുകവലിക്ക് അടിമകളാണെന്നും എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കണക്കുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ സമയക്കുറവ് മൂലം ഞാൻ നീട്ടുന്നില്ല.
പുകയില പലതരത്തിൽ ഈ ഒരു ബീഡി സിഗരറ്റ് കൂടാതെ ഹാൻഡ്സ് പോലുള്ള ഉൽപ്പന്നങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്, നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ ആ ബീഡിക്കകത്തും സിഗരറ്റിനകത്തും കഞ്ചാവ് പോലുള്ള അതിഭയങ്കരമായ മയക്കുമരുന്നുകൾ വരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിൻ്റെ കാര്യം കൂടുതൽ പറയേണ്ടി വരികയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. MDMA പോലുള്ള അതിമാരകമായ സിന്തറ്റിക് ഡ്രഗ്സാണ് ഇപ്പോൾ നമ്മുടെ യുവതലമുറ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് എൻ്റെ അഭിപ്രായം. ശ്വാസകോശ രോഗങ്ങളും വായാ തോക്ക്, വായ തൊണ്ട, സ്വനപേടകം, ആമാശയം തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ ക്യാൻസർ, രക്തസമ്മർദ്ദം, ഹൃദയസ്തംഭനം, അൽഷിമേഴ്സ്, നാഡീവ്യവസ്ഥ തകരാറ് എന്തിനധികം വന്ധ്യത പോലും ഈ പുകയിലയിലെ വില്ലന്മാരായ ഈ വിഷവസ്തുക്കൾ നമ്മളെ ആ രോഗ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നുള്ള എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രധാന വില്ലൻ നിക്കോട്ടിനാണ്. അതുകൊണ്ടാണ് നിമിഷാർദ്ധത്തിൽ തലച്ചോറിലെ നാഡീവ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും അത് വലിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ടായിക്കൊണ്ട് വരുന്നത്. ബെൻസോപൈറീൻ, ടാറ്, കാർബൺ മോണോക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ തുടങ്ങിയ വിഷവസ്തുക്കളും ഈ സിഗരറ്റിൻ്റെ സംഗതികൾ. നമ്മുടെ നിയമങ്ങളുണ്ട് ഇവിടെ, തീർച്ചയായിട്ടും നിയമങ്ങൾ ഉണ്ട്. കോട്ട്പ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് പ്രോഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊഡക്ഷൻ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ട് 2003. ഈ നിയമങ്ങളുണ്ട്, പക്ഷേ നിയമങ്ങളല്ല ഇതിൽ പ്രധാനം, നമ്മുടെ മനോഭാവമാണ് പ്രധാനമാണെന്ന് എൻ്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ള പുകവലി ദൂഷ്യത്തിനെതിരുള്ള സമൂഹത്തിൻ്റെ മനോഭാവമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹം ഇതിനെതിരെ തലതിരിച്ച് നിൽക്കുന്ന ഈ ഒരു ഏർപ്പാട് മാറ്റിയിട്ടില്ലെങ്കിൽ, ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തി വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ തലമുറ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടുകയും പുകവലിക്ക് അടിമപ്പെടുകയും ചെയ്യുന്ന ഗതികേട് ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുള്ള വാർത്ത, കാലടിയിൽ വെച്ച് 500,000 രൂപയുടെ ഹാൻഡ്സ് പാക്കറ്റ് പിടിക്കുകയും, കുഴൽമന്തം 500,000 രൂപയുടെ ഹാൻഡ്സ് പാക്കറ്റ് പിടിക്കുകയും, ചിറ്റൂരിൽ 90,00,000 പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ച വാർത്തയും, പാലക്കാട് പട്ടിക്കരയിൽ 10 ചാക്ക് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ച വാർത്തകളും കേൾക്കുമ്പോൾ നമ്മുടെ യുവതലമുറയുടെ ഗതികെട്ട പോക്ക് എത്രത്തോളമുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച റോജാപ്പാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഞ്ചാവിലാണ് എന്ന ദാരുണമായ ഒരു സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചേഞ്ചുകൾ വരുത്തണം. ഓൾ ആർ തിങ്സ് ടു ചേഞ്ച് ദ വേൾഡ് ബട്ട് നോ വൺ തിങ്സ് ടു ചേഞ്ച് അവർ സെൽഫ് എന്ന് ലിയോ ടോൾസ്റ്റോയുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുമ്പോൾ, നമ്മൾ ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടി മെനക്കെടുന്നില്ല. നമ്മളെല്ലാവരും മറ്റുള്ളവരെ നന്നാക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വമേധയാ നാം എന്ത് ചെയ്യുന്നു ഈ ദുരന്തത്തിനെതിരെ എന്നാണ് ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ എളിമയുള്ള അഭിപ്രായം. തീർച്ചയായും നമ്മുടെ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പുകവലിക്കും ലഹരിക്കും അടിമപ്പെടുന്ന ഓരോ കൗമാരക്കാരനും ഓരോ യുവാവും ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണ്. അച്ഛനും അമ്മയും സഹോദരിയും സഹോദരന്മാരും ഉൾപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ കൗമാരക്കാരൻ്റെ ഇടപെടലുകൾ ശ്രദ്ധിക്കുകയും അങ്ങനെയുള്ള തെറ്റായ രീതിയിലുള്ള പ്രവണതകൾ ആ കുട്ടി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് നമ്മുടെ രക്ഷിതാക്കൾ നടത്തേണ്ടതെന്നാണ് എൻ്റെ ഒരഭിപ്രായം. അങ്ങനെ നടത്തുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് മാറുകയുള്ളൂ. ഓരോ സമൂഹവും ശക്തമായിട്ടും ദൃഢമായും ചിന്തിക്കണം, തങ്ങളുടെ മേഖലയിലെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അനുവദിക്കുകയില്ല എന്ന ദൃഢമായ ഇടപെടലുകൾ വരുത്തുമ്പോഴാണ് നാം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുള്ളതിന് പ്രസക്തിക്ക് വർധനവുള്ളൂ. പക്ഷേ ഈ തീരുമാനങ്ങൾ നിയമപരമായ സപ്പോർട്ടോടുകൂടിയിട്ട് സമൂഹവും നിയമവും കൈകോർത്തുകൊണ്ട് ഈ ദുരന്തത്തിനെതിരെ നാം തീർച്ചയായും പടപൊരുതേണ്ട സമയം അതിക്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ എരിയുന്ന ചുണ്ടിനും ജീവിതത്തിനുമിടയിൽ ഒരു കനൽ ഉടലെരിച്ച് ചിതിലേക്കെടുക്കാൻ എന്നാണ് ഒരു വാചകം കേട്ടിട്ടുള്ളത്. ആ കനൽ ഇനി വേണ്ട, നമുക്ക് ആ കനൽ വേണ്ടാതിരിക്കണമെങ്കിൽ ഓരോ കൗമാരക്കാരൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ ഈ ചേഞ്ച്, ഈ വ്യത്യാസം. ഈ വ്യത്യാസത്തിൽ നമ്മുടെ ഇച്ഛാശക്തി ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശക്തമായ മനസ്സ് തുറന്നുവിടുകയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ പുകയില വിരുദ്ധ ദിനത്തിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് പുകയില ഉപയോഗത്തിന് ഞങ്ങളുടെ മേഖല സാക്ഷ്യം വഹിക്കില്ല എന്ന ദൃഢമായ ഒരു ഇച്ഛാശക്തിയുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ഇടപെടൽ നടത്താനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ ഇന്നേ ദിവസം ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ഈ ദുരന്തം വരാതിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം വരുത്തുകയും നിയമവുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട്, നിയമ പാലകരമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ദുരന്തത്തിനെതിരെ പ്രതികരിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ദിനത്തിൽ
പുകയില വിരുദ്ധമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം. നന്ദി ഹംസ സാർ. ഇന്നേ ദിവസം ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഈ 31-നെ അദ്ദേഹം വിരമിക്കും കൂടെ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ഒരു മാസങ്ങളായി അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഔദ്യോഗികമായിട്ടുള്ള തിരക്കുകളുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ പോലും ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സന്ദേശം വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം തയ്യാറാക്കി നമുക്ക് നൽകുകയും ചെയ്തു. ഈ അവസരത്തിൽ അദ്ദേഹം വിരമിക്കും കൂടെ ചെയ്യുകയാണല്ലോ. അദ്ദേഹത്തിന് എല്ലാവിധ റിട്ടയർഡ് ലൈഫിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും കൂടി നൽകുന്നു. താങ്ക് യു സാർ. അടുത്തതായി ഈ അവസരത്തിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീമതി ശോഭ ടീച്ചറാണ്. പ്രിൻസിപ്പാളാണ് GHS SS കൊടുവായൂർ സ്കൂളിലെ. ടീച്ചറുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ഒരുപാട് വിദ്യാർത്ഥികളുമായിട്ട് ഇടപഴകുന്ന ഒരു സന്ദർഭവും സാഹചര്യവുമാണല്ലോ ടീച്ചറുടേത്. തീർച്ചയായിട്ടും പുതിയൊരു തലമുറയെ, കുരുന്നുകളെ ഈ ഒരു ദുശ്ശീലത്തിൽ നിന്നും മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സന്ദേശമാണ് നമുക്ക് ടീച്ചർ നൽകുന്നത്. ടീച്ചറെ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശോഭ ടീച്ചർ, പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. May 31 ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നത്. 1988 April 7 ലോക പുകയില വിരുദ്ധ ദിനം ആദ്യമായി ആചരിച്ചത്. അതിനുശേഷം 1989 May 31 ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത്. ലോകത്തെ പുകയിലയുടെ ഉപയോഗത്തിൽ നിന്നും അകറ്റി നിർത്തുവാനും അതുവഴി പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തൊരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ഈ ദിനാചരണങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഈ ദിനാചരണങ്ങൾ കേവലം ദിനാചരണങ്ങളല്ല, ഇതിലൂടെ പുകയിലയുടെ ദൂഷ്യഫലങ്ങളുടെ അറിവ് ജനതയെ എത്തിക്കുക വഴി എല്ലാവരെയും ആ ഒരു വിപത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര സംഘടന അർത്ഥമാക്കുന്നത്. നമുക്കെല്ലാം അറിയാം, പുകയില സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഥവാ പുകയിലയുടെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തെ തളർത്തുകയും പ്രതിരോധ ശക്തി നശിപ്പിക്കുകയും അതുവഴി കൊറോണ പോലെയുള്ള മാരകമായ രോഗാണുക്കൾക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സഹായവും അത് ചെയ്തു കൊടുക്കുന്നു. പുകയിലയിൽ നിക്കോട്ടിൻ, ആർസനിക്, ബെറ്റാഡിൻ എന്നിങ്ങനെ പല മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സ്ഥിരമായ ഉപയോഗം കാരണം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ കയറിപ്പറ്റുന്നത്. ഇതെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നു, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതല്ലോ, മറ്റുള്ളവരെ ബാധിക്കുന്നതല്ലേ എന്ന്. അതുകൊണ്ടാകാം ഇന്നത്തെ യുവതലമുറ ഇതിലേക്ക് കാലിടറി വീണുകൊണ്ടിരിക്കുന്നു. പുകയിലയുടെ അമിതമായ ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നത് മുതൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ പലവിടെയും കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമുക്ക് ചുറ്റും. പക്ഷെ കുറേ പേർ ഇതിന് ദൂഷ്യഫലങ്ങൾ തിരിച്ചറിയുകയും അതിൽ നിന്നും മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തിരിച്ചറിയുക അല്ലെങ്കിൽ സ്ഥിരമായ പുകയിലയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ ആരോഗ്യത്തിനെയും വളരെ ഗുരുതരമായിട്ടത് ബാധിക്കുന്നുണ്ട്. നന്മയുടെ പാത പിന്തുടരുന്നത് വളരെ കഠിനമാണ്. പക്ഷേ തിന്മയുടെ പാത വളരെ ആകർഷണമായിട്ട് തോന്നും, പക്ഷേ അത് ശാശ്വതമല്ല. നമ്മൾ പറയാറുണ്ട്, മിന്നണമെല്ലാം പൊന്നല്ല എന്നുള്ളത്. പുകയില ഒരു ലഹരിയാണ്. ആ ലഹരിയിൽ അടിമപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിമുക്തമാകുക ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കത് സാധ്യമാണ്. നമുക്ക് ചുറ്റും തന്നെ പലരും ഈ ഒരു പുകയിലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക വഴി അതിൽ നിന്നും സ്വതന്ത്രമാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ വിജയിച്ച ആൾക്കാരുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെയും നമ്മുടെ മുന്നിലുള്ള കുട്ടികളെയും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, പുകയില എന്നുള്ള ലഹരിയുടെ ആ ചങ്ങലയിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം ഇത്രയും കാലം നമ്മൾ കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളത്.
ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള ജനത എന്നിവയാവട്ടെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശോഭ ടീച്ചർ. തീർച്ചയായും കുട്ടികൾക്ക് എല്ലാവർക്കും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു മാതൃകയല്ലേ. ടീച്ചറുടെ ശബ്ദങ്ങളും തീർച്ചയായും വരും തലമുറയ്ക്ക് പ്രചോദനമായി മാറട്ടെ. ഒപ്പം ആരെല്ലാം പുകവലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ശീലങ്ങളുണ്ടോ അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിക്കൊണ്ട് അവർ ഈ മാറ്റത്തിനെ വിധേയമാകാൻ ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ട വാക്കുകൾ അവരെ ഉപയോഗിക്കട്ടെ. നന്ദി ടീച്ചർ. അടുത്തതായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രീമതി കൃഷ്ണലീല ടീച്ചറാണ്, പ്രിൻസിപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടായി പാലക്കാട്. ഇന്ന് ബ്രഹ്മാകുമാരീസിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പുകയില ബിരുദ ദിനത്തോടനുബന്ധിച്ച് നമ്മളോടൊപ്പം ഒരുപാട് അധ്യാപകർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിലെ അവരിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചും അധ്യാപകരെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരു ഭാവി തലമുറയെ അവരുടെ കൈകളാണല്ലോ സൃഷ്ടിക്കുന്നത്. തീർച്ചയായും അവർക്ക് ഒരു ഭാവി നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ശക്തി അവരിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അധ്യാപകൻ, അധ്യാപിക എന്നുള്ള ഒരു ഡ്യൂട്ടി പോലും ഈ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാവുക. ഇന്ന് കൃഷ്ണലീല ടീച്ചറിൽ നിന്നും നമുക്കേവർക്കും പുകയില ബിരുദ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള സന്ദേശം ശ്രവിക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണലീല, പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ്. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. 1989 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നാം ഈ ദിനം ആചരിച്ചു വരുന്നുണ്ട്. പുകയില ഉപയോഗങ്ങളിൽ നിന്നും അകലം പാലിക്കുക, പുകയില ഇല്ലാത്ത ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രോത്സാഹിപ്പിക്കുക, സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. പുകയില ഒരു മഹാവിപത്താണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാരക രോഗങ്ങൾക്കും സർവോപരി മരണത്തിനും ഇത് കാരണമാകുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ 8 ദശലക്ഷത്തിലധികം പേർ പുകയിലജന്യ രോഗങ്ങൾ പിടിപെട്ട് മൃതിയണിയുന്നുണ്ട്. 12 ലക്ഷത്തിലധികം പേർ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ്, തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നിവ മൂലവും മൃതിയടയുന്നു. ഇന്ത്യയിൽ മാത്രമായി 30 കോടിയിലധികം ജനങ്ങൾ പുകയില ഉപയോഗിച്ചു വരുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നിങ്ങനെയുള്ള പരസ്യവാചകങ്ങളെല്ലാം നാം കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും സിഗരറ്റ്, പാൻ മസാല, ബീഡി, ഗുഡ്ക തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും പുതിയതായി 6000ത്തിലധികം പേർ ഈ ചങ്ങലയുടെ കണ്ണികളാവുന്നു. ഇത് ഉപയോഗിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? പുകയിലയിൽ 4000ത്തിലധികം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ, ബെറ്റാഡിൻ, ആർസെനിക്, ബെൻസിൻ തുടങ്ങിയ 250 രാസവസ്തുക്കൾ ജനങ്ങളുടെ ആരോഗ്യത്തിനും ഇവൺ ആയുസ്സിനും അപകടകരമാണ്. ലോകം കണ്ട മഹായുദ്ധങ്ങളിൽ വന്ന ആൾ നഷ്ടത്തേക്കാൾ കൂടുതലാണ് പുകയില മൂലം ഉണ്ടാകുന്ന ആൾ നഷ്ടം. നിരവധി മാരക രോഗങ്ങൾ പുകയില മൂലം ഉണ്ടാകുന്നു. രക്താർബുദം, ശ്വാസകോശാർബുദം, വായ്, തൊണ്ട, അന്നനാളം, ആമാശയം എന്നിവയിലുണ്ടാകുന്ന ക്യാൻസറുകൾ, ഹൃദയസ്തംഭനം, പക്ഷാഘാതം, ഞരമ്പ് രോഗം, ബലക്ഷയം, പാർക്കിൻസൺസ് തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണം പുകവലിയുടെ ഉപയോഗമാണ്. ഗർഭിണികൾ ഉപയോഗിക്കുമ്പോഴോ മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുള്ള മരണം ഇതിനൊക്കെ കാരണമാകുന്നു. സുഹൃത്തുക്കളെ, ഒരു കാര്യം അറിയൂ, ഒരു സിഗരറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ 11 മിനിറ്റ് അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കൂ, ഇത് നല്ലതാണോ, ഇത് പിന്തുടരണോ എന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ശീലം മാറ്റാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മളുണ്ടാക്കിയ ശീലമാണ്, നമുക്ക് മാറ്റാൻ കഴിയും, നമുക്കേ മാറ്റാൻ കഴിയൂ, അത് ഉറപ്പാണ്.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാദക ദ്രവ്യമാണ് പുകയില. പുകയില അടങ്ങിയ സിഗരറ്റോ സഞ്ചരിക്കുന്ന കൊലയാളികളാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത, ചെറിയ കുട്ടികൾ മുതൽക്ക് ഇതിന് അടിമകളാവുന്നു. സ്കൂൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ആദ്യം ഒരു രസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം മൂലമോ ഇത് തുടങ്ങി വയ്ക്കും. പിന്നീട് അതൊരു ശീലമാവും. അതിൽ നിന്ന് മുക്തി നേടാൻ പലപ്പോഴും അവർക്ക് കഴിയാറില്ല. മറ്റു ചിലരോ മനസ്സിലെന്തെങ്കിലും ദുഃഖം വരുമ്പോൾ, മാനസിക സമ്മർദ്ദം വരുമ്പോൾ പുകയിലയിൽ അഭയം തേടുകയാണ്. പുകവലിയിലൂടെ അതിനൊരു പരിഹാരമാകുന്ന അവർ വിശ്വസിച്ചു പോരുന്നു. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അതൊരു മിഥ്യാധാരണയാണ്. ഒരു മാനസിക സംഘർഷത്തിനും ദുഃഖത്തിനും ഒട്ടും പരിഹാരമല്ല പുകവലി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുകവലിയുടെ ഉപയോഗം നിർത്തിവെക്കൂ, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കൂ. അതിലൂടെ നിങ്ങൾ സ്വായത്തമാക്കുന്നതോ ആരോഗ്യകരമായ ഹൃദയവും സന്തോഷകരമായ പുഞ്ചിരിയുമാണ്. മനസ്സിലാക്കൂ, പുകയില അത് ലഹരിയല്ല, മറിച്ച് ജീവിതമാണ് ലഹരി, സ്നേഹമാണ് ലഹരി, അവനവൻ്റെ കുടുംബമാണ് ലഹരി. അതുകൊണ്ട് തന്നെ പുകയില എന്ന മഹാവിപത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ പിന്തിരിഞ്ഞാൽ അത് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയ പോലെയോ. നമ്മുടെ ആരോഗ്യവകുപ്പ് പുകവലി നിർത്തുന്നവർക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ടെലി കൺസൾട്ടേഷൻ, ക്യൂട്ട് ലൈൻ, ദിശ 10 56 104 തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുണ്ട്. അതുപോലെ ജില്ലാ ആശുപത്രികളുടെ ആഭിമുഖ്യത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. ഇതൊക്കെ ആയാലും നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, പുകവലി നിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിന് കൺട്രോൾ വേണം. യുവതലമുറയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രക്ഷിതാക്കൾ, അധ്യാപകർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നിയമപാലകർ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. നിരന്തരമായ കൗൺസിലിംഗ്, പുകവലി വരുത്തി വയ്ക്കുന്ന വിപത്തിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും നാം സ്വയം തീരുമാനിക്കുക, ദൃഢപ്രതിജ്ഞ എടുക്കുക, അതാണ് ശാശ്വതമായ പരിഹാരം. പുകവലിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുകച്ച് തീർക്കുന്നത് ആയസാണ്. കനലെരിയുന്ന ചുണ്ടിലെ പുകച്ചുരുളിൽ കത്തി അമരുന്നത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. എരിഞ്ഞടങ്ങിയ ഓരോ സിഗരറ്റ് കുറ്റിയും കാൽ കീഴിലിട്ട് ചവിട്ടി ഞെരിക്കുമ്പോൾ ഞെരിഞ്ഞമരുന്നത് അതിലെ തീ മാത്രമല്ല, നിങ്ങളുടെ സന്തോഷമാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷമാണ്. ഈ അടുത്ത് നമ്മൾ അനുഭവിച്ച കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ കോവിഡ് വന്ന് മൂർച്ഛിച്ച് തീവ്രമായ അവസ്ഥയിലെത്തിയ കോവിഡ് പേഷ്യൻസിൽ ഒരു വലിയ വിഭാഗം പുകവലിക്കാരായിരുന്നു എന്നതൊരു വസ്തുതയാണ്. വളർന്നു വരുന്ന പുതിയ തലമുറ ഇതിൽ കണ്ണികളാവാതിരിക്കുക, ബോധത്തോടുകൂടെ ജീവിക്കുക. ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ വിചാരിച്ചാൽ മാത്രം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാം. ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ഒരു ജനതയാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അതുകൊണ്ട് ലഹരി അല്ലെങ്കിൽ പുകവലി തുടങ്ങിയ വിപത്തിൽ ചെന്ന് ചാടാതെ നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം. ശരിയായി ചിന്തിക്കൂ, നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ. പോസിറ്റീവ് തോട്ട്സും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ആവട്ടെ നമ്മുടെ ജീവിതം. പുകവലിക്കില്ല, പുകവലി ഉപേക്ഷിച്ചു എന്ന ചിന്ത നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ജീവിതം തന്നെ മനസ്സാണ്. മനസ്സ് എന്ത് തോന്നുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനസ്സൊരു വൈകാരികതയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ സർവാധിപനാണ് മനസ്സ്. മനസ്സിൽ തോന്നിയതെല്ലാം അതുപോലെ ഉടനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ പരാജയത്തിലെത്തും. അതായത് എനിക്ക് പറയാനുള്ളത്, വി ഷുഡ് ബി ദ ലോർഡ്സ് ഓഫ് അവർ മൈൻഡ്, നോട്ട് സ്ലേവ്സ്. മനസ്സിനെ നിയന്ത്രിക്കണം. കരുത്തുറ്റ മനസ്സ് അതിൻ്റെ ഉടമയാവണം. എ സൗണ്ട് മെൻ്റൽ ഹെൽത്ത് അനിവാര്യമാണ് ജീവിക്കാൻ. നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് ഒരു മാർഗം ഞാനിവിടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ധ്യാനം, ഇംഗ്ലീഷിൽ അതിനെ മെഡിറ്റേഷൻ എന്ന് പറയും. ധ്യാനത്തിലൂടെ നമുക്ക് നല്ല മനഃശക്തി കിട്ടും.
ശാന്തിയും സമാധാനവും കിട്ടും, നമ്മുടെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാൻ കഴിയും, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. എല്ലാത്തിലുപരി ആസക്തികളെ ചെറുക്കാനും മെഡിറ്റേഷൻ സഹായിക്കും. നമ്മളെ നമുക്ക് അടുത്തറിയാൻ കഴിയുന്ന ഒരു മാർഗമാണ് ധ്യാനം. അത് പരിശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ചാപല്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം. അത് നിങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കണം. എൻ്റെ ഇത്രയും നേരത്തെ വാക്കുകൾ കേട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും പുകവലി നിർത്തുകയാണെങ്കിൽ അതെനിക്ക് സന്തോഷം തരും. എനിക്ക് നിങ്ങളോട് പറയാനത്, ഇനിയും വൈകിട്ടില്ല. പുകവലി ശീലം ഉപേക്ഷിക്കൂ, എന്നേക്കുമായി ഉപേക്ഷിക്കൂ, ജീവിതം ആസ്വദിക്കൂ. എനിക്ക് ഇവിടെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ബ്രഹ്മകുമാരീസ് എന്ന സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. കവിത സിസ്റ്ററും സോമേട്ടനുമാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അവരോട് എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. ബ്രഹ്മകുമാരീസിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വീഡിയോസും ക്ലാസ്സുകളും ഞാൻ ശ്രവിക്കാറുണ്ട്. ബ്രഹ്മകുമാരീസ് സിസ്റ്റർ ശിവാനിജിയുടെ പ്രചോദനപരമായ ക്ലാസ്സുകൾ ഞാൻ ശ്രവിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ് ജനഹൃദയങ്ങളെ മനോഹരമായി സ്പർശിച്ചുകൊണ്ട് അവരെ ഉദ്ധരിച്ചുകൊണ്ട് ലോകനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ബ്രഹ്മകുമാരീസിന് എൻ്റെ സ്നേഹവും സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു ആൾ. നന്ദി കൃഷ്ണലീല ടീച്ചർ. തീർച്ചയായും ടീച്ചറുടെ വാക്കുകൾ വളരെയധികം മൂല്യവത്തായിരുന്നു. നമുക്കെല്ലാവർക്കും വളരെയധികം പ്രചോദനം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ടീച്ചർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇന്ന് ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രീമതി ജോത്സനയാണ്, SS ഹൈസ്കൂൾ ജൂനിയർ കോളേജ് മുംബൈ. തീർച്ചയായും ടീച്ചറും നമുക്ക് വളരെയധികം പ്രചോദനം നൽകിക്കൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ടീച്ചറുടെ സന്ദേശവും നമുക്ക് ശ്രവിക്കാം. 31 May, ഇത് നോ ടുബാക്കോ ഡേ അല്ലെങ്കിൽ ആൻറ്റി ടുബാക്കോ ഡേ ആയിട്ട് ആചരിക്കുകയാണ്, ഇൻ്റർനാഷണലി ആചരിക്കുകയാണ്. അതിന് എനിക്ക് ഒരു അവസരം തന്ന ഈ ബ്രഹ്മകുമാരീസിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതോട് ഇതിന് എന്നെ ഇത് കേട്ടിട്ടിരിക്കണം ആയിരങ്ങൾ ലക്ഷങ്ങൾ ആൾക്കാരോടും ഞാൻ ഇതിന് ഞാൻ നന്ദി പറയുന്നു. ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഞാനും നിങ്ങളെപ്പോലെ, ഇനി ഞാൻ ആരാണെന്നൊന്നും മനസ്സിലാവണ്ടേ അല്ലേ, ഞാനും നിങ്ങളുടെ പോലെ ഒരു നാട്ടിൽ തന്നെ പഠിച്ച് വളർന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്കും അച്ഛനും അമ്മയും അമ്മമ്മയും മുത്തച്ഛനും 3 പെൺകുട്ടികളും ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. അകത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിക്കുമ്പോഴായിരുന്നു കല്യാണം. ഫൈനൽ ഇയർ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ സ്ഥലങ്ങൾ കാണുകയല്ലേ, ഇങ്ങനെ പിന്നെ ബോംബെ ഗോവ എന്ന് പറഞ്ഞിട്ടുള്ള അനവധി സ്ഥലങ്ങൾ കണ്ടു. ഇതിൽ നിന്നൊക്കെ എനിക്ക്, ഞാൻ എന്താ പറയുന്നത് അറിയോ, ഇതിൽ നിന്നൊക്കെ ഞാൻ കുറേ അനുഭവങ്ങൾ കണ്ടു. കുറേ ഞാൻ കണ്ടു പഠിച്ചു. ഇതൊക്കെ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ കാണുകയാണെന്ന്. ഇത് കാണൽ മാത്രമല്ല, നമ്മളതിന്ന് കുറേ പഠിക്കണമുണ്ട്. അപ്പം ഞാൻ എല്ലാവരെയും കൂടി ഞാൻ നമ്മുടെ ഈ ആൻറ്റി ടുബാക്കോ ഡേയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരികയാണ്. എൻ്റെ കുട്ടികളെ, അച്ഛനും അമ്മമാരെ, അമ്മമ്മ മുത്തശ്ശന്മാരെ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഞാൻ കൈകൂപ്പി പറയുകയാണ്, ആ വേണ്ടാത്ത സ്വഭാവം ഒന്ന് വിടണം കേട്ടോ. നമുക്ക്, ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾക്ക് ഈ ജീവിതം ഇത്രയേയുള്ളൂ. നമ്മുടെ ഈ ജീവിതം ഇത്രയേയുള്ളൂ. ചിലർക്ക് 90 years, ചിലർക്ക് 96 years, അങ്ങനെ ചിലർക്ക് 40 years, ചിലർക്ക് 50 years, ചിലർക്ക് 30 years, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ ആയിട്ടുള്ള ഈ ഒരു നല്ല ജീവിതം ദൈവം തന്നതിന് നമ്മളിങ്ങനെ ദുരുപയോഗപ്പെടുത്തണോ? നമ്മൾ വേണ്ടാണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അതിനെ നശിപ്പിക്കണോ? വേണ്ടാത്ത സാധനങ്ങൾ, ഈ സിഗരറ്റ്, ഇത് ഒന്നുമില്ലാണ്ട് വേറെ എന്തൊക്കെ, ടുബാക്കോ, ഇതൊക്കെ ചിലവർ പറയും. നമ്മുടെ നാട്ടിൽ പുകല എന്ന് പറയുമായിരുന്നു. ഈ പുകലൊക്കെ ഞാൻ ഇവിടെ ബോംബെയിൽ വന്നതിൻ്റെ ശേഷമാണ് കണ്ടിരിക്കുന്നത്. ആ പുകലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവർ വായയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരിക അറിയോ? നമുക്ക്
ഈ എന്താണ് ഈ ചീക്ക് ക്യാൻസർ മൗത്ത് ക്യാൻസർ അതൊക്കെ അതിൻ്റെയൊക്കെ അവസാനം എന്താ അറിയോ, വേദനിച്ചു വേദനിച്ചു വേദനിച്ചിട്ട് ഇത് അനുഭവിക്കാൻ ആരാ, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ ഇത് അനുഭവിക്കാൻ. അപ്പോൾ ഇത് മറക്കരുത്, നമ്മൾ നമ്മുടെ ഈ ചെറിയൊരു ജീവിതം നല്ല സുഖമായിട്ട് ജീവിച്ചൂടെ, നമുക്ക് നല്ല സുഖമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഈ വേണ്ടാത്തത് ഒന്ന് വിടും. നമുക്ക് ആ നേരം അതിനിങ്ങനത്തെ ക്രേവിനെസ് പറയും, ഇതിങ്ങനെ കഴിക്കണം കഴിക്കണം തോന്നുന്ന നേരത്ത് ഈ കുറച്ച് കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോവാം, ഭാര്യയായിട്ട് എങ്ങടെങ്കിലും പോവാം, ഇതൊക്കെ ഒരു സിനിമ കാണുക, ഇതൊക്കെയല്ലേ വേണ്ടത്. നമ്മൾ അതിന് അത് വലിച്ച് ആ ടെൻഷനാണ് ഈ ടെൻഷനാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വലിച്ചിട്ട് ഇരിക്കും. പക്ഷെ ടെൻഷൻ ഇതോടും ഇതിന് കൂടെയുള്ള കുട്ടികളെ അത് മനസ്സിലാക്കണില്ല. നമ്മൾ ഇത് വലിച്ച ടെൻഷൻ കൂടും, ആ ഒരു ടെമ്പററി നമുക്കൊരു സമാധാനം കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെയും കൂടും. അതിന് വല്ല കാര്യമുണ്ടോ, ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ എന്താ വേണ്ടത്, ഇത് വിടുക, ഇത് ഉപേക്ഷിക്കുക ഇന്ന്, അല്ലെങ്കിൽ നമുക്ക് പക്ഷെ ഉപേക്ഷിക്കുക എങ്ങനെ അറിയും, ഞാനിപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളത് വിടണം അങ്ങനെയല്ല ഞാൻ പറയണത്. ഇതിന് നമ്മൾ ശരിക്കും നമ്മുടെ മൈൻഡിനെ മനസ്സിനെ നമ്മൾ അതിലേക്കാണ് കേന്ദ്രീകരിച്ചു, എനിക്ക് നന്നാവണം, എനിക്കും ബാക്കിയുള്ളവരുടെ പോലെ നല്ലൊരു ജീവിതം നയിക്കണം, ഇങ്ങനത്തെ ആ വിചാരം നമ്മുടെ മനസ്സിൽ വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ചിലവർ പറയണത് എനിക്ക് ആ ദുഃഖമാണ്, എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, ആ ദുഃഖത്തിലാണ് ഞാൻ കുടിക്കണത്, ചിലവർ പറയും കുടിക്കണത്, ഞാൻ അതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ടുബാക്കോ കഴിക്കണത് തിന്നണത് എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ അതുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയോ നമ്മുടെ ദുഃഖം? ഇല്ലല്ലോ. അത് മനസ്സിലായി നമുക്ക് ലൈഫ് ലോങ് ഉള്ള ദുഃഖമാണ്. അത് ബാക്കിയുള്ളവരെ അറിയിപ്പിച്ച് ബാക്കിയുള്ളവർക്കും കൂടി ബുദ്ധിമുട്ട് വരുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ, നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ, ജീവിക്കണ്ടേ നമുക്ക്, അതാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറ്റി ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. ഒരു അച്ഛനും അമ്മയും കുട്ടികളും കൂടി താമസിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം പെട്ടെന്ന് ആ കുട്ടിക്ക് ഒന്ന് വയ്യാണ്ടേയും, കുട്ടിക്ക് തീരെ വയ്യാണ്ടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു പാരലൈറ്റിക് അറ്റാക്ക് പോലെ വന്നു, പാരലൈസ് ആയി, കുട്ടിയുടെ ഒരു ഭാഗം മുഴുവൻ പാരലൈസ് ആയി. അപ്പോഴേക്കും ഈ അച്ഛൻ എന്താ ചെയ്യേണ്ടത്, ഈ അച്ഛൻ ആ കുട്ടിക്ക് എവിടെയാണ് പോയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ടത് നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യല്ലേ വേണ്ടത്, അതല്ല ചെയ്തത്, അതൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അച്ഛൻ കുടിയനായി. ഇത് ഈ ടെൻഷനാണെന്ന കാരണം, ഇത് ടെൻഷനാണെന്ന കാരണം, ഈ ടെൻഷൻ എടുത്തിട്ട് പിന്നെ കുടി തുടങ്ങി, പിന്നെ ഭാര്യനെ ബുദ്ധിമുട്ടിക്കൽ, പിന്നെ ആ കിടക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ? ഇല്ലല്ലോ. ഒരു സമാധാനം ആ കുട്ടിക്ക് കിടക്കുന്നവിടുന്ന് കിട്ടുമോ? എന്നാ അത് പോട്ടെ, പൈസയുടെ ചിലവ് വേറെ, ഇതൊക്കെ കാരണം, ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെയാ ജീവിക്കുക മനുഷ്യന്മാർ അല്ലേ? ഒന്ന് ആലോചിച്ച്, അതിന് വിപരീതമായിട്ട് അതെന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്ത് ആ കുട്ടി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതല്ലേ ചെയ്യേണ്ടത്? നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, വൈഫിനെ ബുദ്ധിമുട്ടിക്കുക, അതുകൊണ്ട് വല്ല കാര്യമുണ്ട്, ആ കുട്ടിക്ക് അഗ്രവേറ്റ് ആവും, പറഞ്ഞാൽ കൂടുതലേ ചെയ്യാം ആ കുട്ടിയുടെ ഓരോ അസുഖങ്ങളും. പിന്നെ നമ്മൾ ഒന്നും കൂടി ഓർക്കണം, നമ്മൾ ഈ ഒരു ശീലം, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയുക. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ, ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്, 12 വയസ്സിൽ 13 വയസ്സിലൊക്കെ കുട്ടികൾ സിഗരറ്റ് വലിക്കാൻ തുടങ്ങും, സിഗരറ്റ് വലിക്കും. പക്ഷെ എന്താ ചെയ്യുക, അതങ്ങോട്ട് കുട്ടികൾക്ക് അഡിക്റ്റ് ആവും, അതിങ്ങനെ പോയി 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 പോയിട്ട് പിന്നെ ഒരു ലെവലെത്തും, വിടാൻ പറ്റാത്ത സ്ഥിതിയാവും, വിടാൻ പറ്റാത്ത സ്ഥിതിയാവും കുട്ടികളെ. ഞാൻ അതാ പറയുന്ന, നമ്മൾ എടുക്കരുത് വേണ്ടാത്ത ചിലവർക്ക് ചില. അപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത് അറിയോ, ഈ ചെറുപ്പത്തിൽ കുറച്ചൊക്കെ നമ്മൾ പെൺകുട്ടികളുടെ മുന്നിൽ സ്റ്റൈൽ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അത് ചെയ്യും. പിന്നെ ചിലതൊക്കെ എന്താ ചെയ്യുക, ഫ്രണ്ട്സ് പറയും എടുക്കണം എടുക്കണം ഏനാ, അപ്പം നമ്മൾ വലിക്കാൻ തുടങ്ങും. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സർക്കംസ്റ്റാൻസസ് നമ്മൾ വലിക്കാൻ തുടങ്ങണത്. പക്ഷെ വലിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് എഡിക്റ്റ് ആയാൽ ആരെങ്കിലും ഉണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മൾ ഈ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ഭാര്യ പറഞ്ഞാലും കുട്ടിയോട് പറഞ്ഞാലും ഒക്കെ കേൾക്കുമോ, ഇത് സിഗരറ്റോ ഡ്രിങ്ക്സോ വിടാൻ പറ്റുമോ? അധിക പേർക്ക് മാനീകരം തന്നെയാണിത്. അതേ അഡിക്റ്റായി പിന്നെ അത് വിടാൻ പറ്റുക, പിന്നെ അങ്ങനത്തെ എത്ര ലഹരി പദാർത്ഥങ്ങൾ, ഇതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക്? എനിക്ക് ഒന്നും ഇതിൻ്റെ ആൻസർ തരുമോ ആരെങ്കിലും? ഇല്ല. നല്ല സുഖമായിട്ട് കണ്ണ് തുറന്ന് നോക്കൂന്നേ, എന്ത് നല്ല ലൈഫാണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ഗാർഡൻ, നല്ല ആൾക്കാർ, പോയിട്ട് ആൾക്കാരെ പരിചയപ്പെടും, യെസ് ഐ എം ദിസ് ഐ എം ദാറ്റ്, ഞാനാണ് ഞാൻ ജോത്സ്നയാണ്, അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് പരിചയപ്പെടും.
ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യൂ. സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സങ്കടങ്ങളും, സങ്കടം കൊണ്ടാണ് കുടിക്കുന്നത്, സങ്കടം കൊണ്ടാണ് വലിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ പോവും. അത് പോയിട്ട് നമ്മൾ ശരിക്കും നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ തുടങ്ങും. ആ ജീവിതമാണ്, ആ ജീവിതം ഒന്ന് ആഘോഷിച്ചു നോക്കും, ഒന്ന് നോക്കി നോക്കും. എന്നിട്ട് അത് കേട്ടുവന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ജോ ജീവിതം നമ്മളെങ്ങനെയൊക്കെയാണ് നടന്നത്. അല്ല, ഇത് പോയിട്ട് പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഞാൻ എന്ത് വലിച്ചാലും എന്ത് നിങ്ങൾ ക്യാൻസറും വരില്ല, എനിക്ക് ഒന്നും വരില്ല, മഹാമാരികളൊന്നും വരില്ല, അങ്ങനെയും പറയും. അല്ല, ഇത് അങ്ങനത്തെ അതല്ല, മഹാമാരികളൊക്കെ വരും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. പിന്നെ പറയും അവർക്ക് വന്നിട്ടില്ലേ, അവരിത്ര കാലമായിട്ട് വലിക്കുന്നില്ലേ, അവർ 90 ഇയേഴ്സായിട്ട് വലിക്കുന്നില്ലേ, അവർ 98 ഇയേഴ്സായിട്ട് വലിക്കുന്നില്ലേ, ഇവർ 80 ഇയേഴ്സായിട്ട് വലിക്കുന്നില്ലേ, അവർക്കൊന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എന്താ എനിക്ക് മാത്രം അസുഖം വരണം? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, തർക്കുത്തരം ചോദിക്കണവരുമുണ്ട്. നമ്മളെ ആവശ്യമുള്ളവർ എത്ര പേരുണ്ട്? നമ്മളെ ഇത് ആർക്കും വേണ്ടാണ്ട് അങ്ങനെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആരുടെയും കേൾക്കാണ്ട് അങ്ങനെയും ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിനു വേണ്ടി കുട്ടികളെ, നല്ല ജീവിതം ഉണ്ട്, ഇനി നിങ്ങൾ കയറി വരുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ, പ്രായമാവുമ്പോഴേ അറിയുള്ളൂ. നമ്മൾക്ക് എല്ലാം നമ്മുടെ ഇവിടത്തേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മോഡലേക്ക് പോകണ്ടേ? അപ്പം നമുക്കൊന്ന് പറയണ്ടേ നമ്മൾ എന്തൊക്കെയാണ് ഇവിടുന്ന് ചെയ്തത്? അല്ലെങ്കിൽ അതും വേണ്ട, നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ, പോകേണ്ട നേരത്ത് കണ്ണടച്ച് കിടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓർമ്മ വരും, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വിചാരം വേണ്ടേ? വേണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറയണത്, ഈ വക ഇതൊക്കെ വിട്ടിട്ട്, ഇത് വിട്ടിട്ട് നോക്കൂ, നല്ല ലൈഫ് ഉണ്ട്. ചിലർ പറയും എന്നെ ഭയങ്കര ഇൻസൾട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വലിക്കുന്നത്. അത് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കാണിച്ചു കൊടുക്കൂ, പിന്നെ അവരുടെ വായ അടയ്ക്കൂ, മനസ്സിലാവുന്നില്ലേ? അപ്പം ഇതൊക്കെയാണ് ഓരോ വേയ്സ്. ഞാൻ ഇതും കണ്ടിട്ടുണ്ട്, ഈ ക്യാൻസർ വന്നിട്ട് ഇതൊക്കെ കുടിച്ചിട്ട് സിഗരറ്റ് വലിച്ച്, ബാക്കിയുള്ളവർ പറഞ്ഞാൽ കേൾക്കാണ്ട് സിഗരറ്റ് വലിച്ചിട്ടും കുടിച്ചിട്ടും ഒക്കെ ഉള്ള ആൾക്കാർ, അവർക്ക് ഇത് എഡിക്റ്റാവും. എഡിക്റ്റായിട്ട് അവർക്ക് അത്രയും അവർ അതിൻ്റെ ഉള്ളിൽ എഡിക്റ്റായി, അത് പറ്റില്ല എന്നുള്ള സ്റ്റേജ് എത്തും. ആ പറ്റില്ല എന്നുള്ള സ്റ്റേജ് എത്തുമ്പോഴേക്കും എന്താ അറിയോ, ഈ ക്യാൻസറൊക്കെ വന്നിട്ട് ഈ കൈയൊക്കെ ഭയങ്കര നീര് വരും. നീര് വന്നിട്ട് എന്താ ഉണ്ടാവുക അറിയോ, അവർക്ക് ഇതിങ്ങനെ പോയിട്ട് വലിക്കാൻ പറ്റില്ല. അപ്പം ഇറ്റ് ഇസ് എ സാഡ് സ്റ്റേജ് ഞാൻ കാണുന്നത്. ഇത് കൈ ഇങ്ങനെ ഉണ്ടാവേ, ഇവിടേക്ക് വായ കൊടുന്നിട്ടാണ് വലിക്കുക, കാണാൻ ഭയങ്കര ദുഃഖം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാൻ നമ്മൾക്ക് ഒന്നും പറ്റില്ല. ആ സമയത്ത് നമുക്കൊക്കെ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. അനുഭവിക്കുന്ന ആൾ വേറെ, നമ്മൾ തന്നെ അനുഭവിക്കണം, ചെയ്തിട്ടുള്ള ആൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ, പ്ലീസ് നിങ്ങൾ ഇത് വിടൂ, ഇതില്ലാണ്ട് ജീവിച്ചു നോക്കൂ. മക്കളെ, എനിക്ക് വാക്ക് തരുമോ ഇന്ന് വിടുന്ന് ഒരാളെങ്കിലും ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയെ. ഈ ചേച്ചീനെയോ അമ്മയായിട്ടോ എന്നെ കണക്കാക്കിയിട്ടുള്ളൂ, എന്നെ ഒരു അനീത്തിയായിട്ടോ എന്തായിട്ട് മകളായിട്ടോ കണക്കാക്കിക്കോളൂ. പക്ഷെ ഞാൻ ഈ പറയാൻ, എനിക്കൊരു പ്രോമിസ് തരണം, നിങ്ങൾ ഇന്ന് വിടും. ഞാൻ കാരണം ഒന്ന് കണ്ണ് തുറന്ന് നോക്കൂ കേട്ടോ, ലൈഫ് നല്ല സുഖം. ഞാനൊരു ചെറിയൊരു പാട്ട് പാടാം കേട്ടോ, പാട്ട് വലിയ കഥയ്ക്ക് നിശ്ചയമൊന്നുമില്ല, എന്നാലും പാടുകയാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അപ്പോൾ ഇതാണ്, ഇതാണ്ടാവാം, ഇതാണ് ശരിക്കുള്ള സത്യം. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ, കേട്ടില്ലേ, ഇഷ്ടമായോ ഞാൻ പറഞ്ഞത്? ഒന്ന് വിടുമോ? അല്ലാത്ത സ്വഭാവങ്ങളുള്ളവരാണെങ്കിലോ ഒക്കെ വിടണം കേട്ടോ, പെൺകുട്ടികളെ വിടണം കേട്ടോ മക്കളെ. ഇതില്ലാണ്ട് ഒരു ലൈഫും ഇല്ല അമ്മ, പ്ലീസ് വിടൂ കേട്ടോ. എനിക്ക് ഇത്രയും പറയാനുള്ളൊരു അവസരം തന്നേന് ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷന്. ഐ എം റിയലി 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 താങ്ക്ഫുൾ. ദിസ് ഇസ് ജ്യോത്സ്ന നായർ. താങ്ക് യു. നന്ദി ജ്യോത്സ്ന ടീച്ചർ. തീർച്ചയായും ടീച്ചർ മുംബൈയിലാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഈയൊരു അവസരത്തിൽ നമുക്കൊന്ന് കൂടി ചേരാനും കൂടി കാണാനും എല്ലാറ്റിനുമുള്ളൊരു അവസരം കിട്ടി. ടീച്ചറുടെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പോലും ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു സേവനത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ വളരെയധികം ഞങ്ങൾ സന്തോഷിക്കുന്നു.
ജ്യോത്സന ടീച്ചർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അനൂജ നായരാണ്. അനൂജ നായരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനൂജ ഒരു ബഹുമുഖ പ്രതിഭയാണ്. വളരെ നന്നായി പാടുകയും അതുപോലെ നൃത്തവും ചിത്രവും കവിതകൾ എഴുതലും നോവൽ എഴുത്തും എല്ലാം ഈ വിദ്യാർത്ഥിക്കുണ്ട്. എല്ലാ കലകളും കഴിവുകളും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു യുവ പ്രതിഭയാണ് അനൂജ നായർ. അങ്ങനെയുള്ള അനൂജ നായർക്ക് പ്രശസ്തമായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത് ഗിന്നസ് റെക്കോർഡ് കൂടെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അനൂജ നായർ തൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഈയൊരു പുകയില വിരുദ്ധ ദിനത്തിൽ പുകയില ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ യുവ പ്രതിഭ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. ഞാൻ അനൂജ നായർ ഫ്രം ദുബായ്. യുഎഇയിലെ നമ്പർ 1 ഇന്ത്യൻ ടെലിവിഷൻ ചാനലായിട്ടുള്ള NTV ഒരു അവതാരികയാണ്. ഞാൻ ഗ്രേഡ് 10 പഠിക്കുന്നത് ദി എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ ഷാർജ. ഇന്ന് ഏത് ദിവസമാണെന്ന് അറിയോ? വെൽ, യു ഗെസ്റ്റ് ഇറ്റ് റൈറ്റ്. ടുഡേ ഈസ് 31st May. 31st May ഒരു വലിയൊരു ഒബ്സർവേഷൻ ആണ് ഉള്ളത്. WHO കൊടുത്തിട്ടുള്ള ഒബ്സർവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? So today is World Anti Tobacco Day or World No Tobacco Day. Tobacco nu parayumbodhu namukku ellarkku ariyam, it's not the healthiest of the healthiest, right? Tobacco nu parayumbodhu namukku orma veriya cigarettes aanu. Aarsha Bharathinte shaavamaanallo pugavila, alle? Oru veedinte oru enna paraya nashippikkunnathum adinte oru income kootunnathum oru cigarette enniyanu. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാളുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു ടൊബാക്കോ തന്നെയല്ലേ, റൈറ്റ്? ഒരു ടൊബാക്കോന്റെ ഒരു സിഗരറ്റ് പാക്കറ്റിന്റെ മുന്നിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സ്മോക്കിംഗ് കോസസ് ഏർലി ഡെത്ത്. സത്യം പറയാന്ന് വെച്ചാൽ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സുഖം തരും, ഇറ്റ്സ് എ മെന്റൽ സോഫ്റ്റ്നെസ് ദാറ്റ് യു ഗെറ്റ്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതും ഒരു സിഗരറ്റ് തന്നെയാണ്. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ന് 31st May നിങ്ങൾ എല്ലാവരും ഒരു പ്ലെഡ്ജ് എടുക്കണം ദാറ്റ് യു ഗൈസ് വിൽ നെവർ സ്മോക്ക് ഫ്രം നൗ ഓൺ. ആൻഡ് ആ ഒരു പ്ലെഡ്ജ് ഭയങ്കര ഹാർഡാണ് ഫോർ മെനി പീപ്പിൾ, ബിക്കോസ് അഗെയിൻ യു നോ ഇതൊരു അഡിക്ഷൻ ആയി, ഒരു ഹാബിറ്റ് ആയി. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് എല്ലാവരും നിർത്താൻ നോക്കണം ഒരു ടൊബാക്കോ, റൈറ്റ്? ഒരു ടൊബാക്കോ എന്ന് പറയുമ്പോ ഒരു മനുഷ്യനെ കൊല്ലുവെച്ചാലും കുറെ ഒരുപാട് ഫാമിലീസിന്റെ ഒരു ഇൻകം ആണ് ഈ ഒരു ടൊബാക്കോ എന്ന് പറയുന്നത്. ടൊബാക്കോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ അതിന്റെ പിന്നിൽ കുറെ ആൾക്കാർ ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്. ദേ ഓൾ വർക്ക് ഹാർഡ് ഫോർ ദിസ് ഇൻകം, റൈറ്റ്? അതുപോലെ തന്നെ യെസ് ഞാൻ പറയുമ്പോൾ ഒരു ടൊബാക്കോ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. ടൊബാക്കോന്റെ പ്രൊസീജിയർ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം യെസ് ഇറ്റ്സ് എൻ ഇൻകം ഫോർ മെനി ഫാമിലീസ്, ബട്ട് ഓൾസോ ആ ഫാമിലീസിനെ കൊല്ലുന്നതും ഒരു ടൊബാക്കോ തന്നെയല്ലേ, റൈറ്റ്? ഐ ഫീൽ ലൈക്ക് ഒരു ദിവസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് കണ്ണൊന്ന് ടേൺ ചെയ്ത് നോക്കിയാൽ മതി, വി കൻ സീ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ സ്മോക്കിംഗ്. ദ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാവ് ഓർഗനൈസ് സച്ച് എ ഡേ 31st May, ആൻഡ് ദിസ് വിൽ ബി സെലിബ്രേറ്റഡ് എവ്രി ഇയർ. വെൽ, ഇതായിരുന്നില്ല അതിന്റെ പിന്നിലുള്ള ഹിസ്റ്ററി. ആക്ച്വലി വേൾഡ് നോ ടൊബാക്കോ ഡേ എന്നുള്ള ഡേ വന്നത് April 7 ഈ ഡിസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് കേം ഇൻ ടു എഫക്ട് on 31st of 1987. So 1987 ആണ് ഇങ്ങനത്തെ ഒരു ദിവസം ഒഫീഷ്യൽ ആയിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ആന്റി ടൊബാക്കോ ഡേ. ബഹുമാനപ്പെട്ട ഗവൺമെന്റിനുള്ള ഒരു അപേക്ഷയാണ്, ഈ ഫീൽഡില് ഈ സിഗരറ്റിന്റെ മേക്കിംഗ് മാനുഫാക്ചറിങ് ഫീൽഡ് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാമിലി ഒക്കെ ഈ ഒരു ഇൻകം വെച്ചിട്ടാണ് ജീവിക്കുന്നത്. സോ ഈ ഫീൽഡിലുള്ള ആൾക്കാരെ വേറെ ഒരു എന്താ പറയുക ഫീൽഡിലേക്ക് ആക്കിക്കൊണ്ട് അവർക്ക് എന്താച്ചാലും നൽകിക്കൊണ്ട് ഈ ഒരു സിഗരറ്റിന്റെ ലഭ്യത നമ്മൾ എന്തായാലും കുറയ്ക്കേണ്ടതാണ്. ആൻഡ് എന്തായാലും വി ഓൾ നോ ദാറ്റ് സിഗരറ്റിന്റെ ലഭ്യത കുറഞ്ഞു വരുമ്പോഴാണ് വി വിൽ സ്റ്റോപ്പ് ഇറ്റ് ബൈ ബിറ്റ് ഒരു ഹാബിറ്റ് നമ്മൾ നിന്നു പോകും, അല്ലെ? സോ ഇതാണ് നമ്മളുടെ ഗവൺമെന്റിനുള്ളത് ഒരു ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത വർഷം വരുമ്പേക്കും നെക്സ്റ്റ് 31st May 2023 വരുമ്പേക്കും അതിന്റെ മുന്നേ തന്നെ നമുക്കൊരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണണം ഈ ഒരു റൈസിംഗ് ലെവലില്. അതിന് വേണ്ടിട്ട് നമ്മൾ എല്ലാരും ഒരുമിച്ച് നിന്നിട്ട് വർക്ക് ചെയ്യണം. സോ ലെറ്റ്സ് ഓൾ വർക്ക് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് അവർ നേഷൻ.
if you resolve to quit drinking, smoking, or even loving, you won't live longer. Life just seems longer. ഈ ഒരു കോട്ട് നമുക്ക് എന്താണ് മനസ്സിലാവാൻ പറ്റുന്നത്? സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്താലും ഡ്രിങ്കിംഗ് ക്വിറ്റ് ചെയ്താലും ലവിംഗ് ക്വിറ്റ് ചെയ്താലും നമ്മൾ കൂടുതൽ കാലങ്ങൾ ജീവിക്കാൻ പോകുന്നില്ല. അവർ ലൈഫ് നമുക്ക് ഇത്ര ലൈഫ് ഉള്ളത് വെച്ചാൽ ഇത്രയോ പീരീഡ് ഓഫ് ടൈം ഉള്ളത് വെച്ചാൽ അത് ലോങ്ങർ ആയിട്ട് നമുക്ക് തോന്നും. ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. സോ നമ്മളുടെ ഹെൽത്തും നമ്മളുടെ ഫാമിലീസിനും വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വിറ്റ് സ്മോക്കിംഗ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും സ്മോക്ക് ചെയ്യുന്നവര്. അടുത്ത പ്രാവശ്യം ഒരാൾ സ്മോക്ക് ചെയ്യുന്നുണ്ട് വെച്ചാൽ അവരോട് നേരിട്ട് തന്നെ പറയാ, ഡോണ്ട് സ്മോക്ക്, ഇറ്റ് ഇസ് ഇഞ്ചറിയസ് ടു ഹെൽത്ത്. ഇത് പറയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു തോട്ട് വരും, അവർക്കൊരു തിങ്കിങ് പ്രോസസ് അവരുടെ തന്നെ ചേഞ്ച് ആവും. സോ ഇന്നോട്ടിട്ട് ലെറ്റ്സ് ഓൾ ടേക്ക് എ പ്ലേജ് അബൌട്ട് ഇറ്റ്. ഇന്ന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഒരാൾ ഒരു 5 ആൾക്കാരെ പുകവലിയിൽ നിന്നും മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫാമിലിനെ തന്നെ അത് ഒരുപാട് സേവ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലത്തെ ഒരു വലിയൊരു ബിഗ് അച്ചീവ്മെന്റ് ആയിരിക്കും അത്. നമ്മുടെ കൺട്രിയിലെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്ത് റേറ്റ്സ് ഒരുപാടായിട്ട് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആവും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളല്ലേ കഷ്ടപ്പെടേണ്ടത്? റൈറ്റ്, വി ഷുഡ് ഓൾ വർക്ക് ടുഗെദർ. Let's all take this pledge. I have taken it. You should too. ഇന്ന് മെയ് 31st ലോക പുകയില വിരുദ്ധ ദിനത്തിൽ പോരാടാനായിട്ട് ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. നന്ദി, നമസ്കാരം. നന്ദി അനൂജ നായർ. തീർച്ചയായും അനൂജ നായർ ഒരു വിദ്യാർത്ഥി, എന്നാൽ നല്ലൊരു യുവപ്രതിഭ. തീർച്ചയായും കുട്ടിയുടെ ഈ ശബ്ദങ്ങൾ, ഈ വാക്കുകൾ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇത്രയും ദൂരെ നിന്നാണെങ്കിൽ പോലും പഠിപ്പിൻ്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളുണ്ടാകും. പല കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഉൾപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട് പല തിരക്കിനിടയിലും നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. ഒരിക്കൽ കൂടെ അനൂജ നായർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പ്രകാശ് നാരായണൻ സാറാണ്. സാർ റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും പല വിദ്യാർത്ഥികളുമായിട്ടും അതുപോലെ പല അധ്യാപകരായിട്ടും സമൂഹത്തിലെ വിവിധ മേഖലകളുള്ളവരുമായിട്ട് വളരെയധികം നന്നായിട്ട് ബന്ധം പുലർത്തിയിട്ടുള്ള വളരെ നല്ലൊരു സാത്വികനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൽ നിന്നും നമുക്ക് തീർച്ചയായും പ്രചോദനം ഉൾക്കൊള്ളാം. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയായിരിക്കും നമ്മളോട് പകർത്തുന്നുണ്ടാവുക. നമുക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശം ശ്രവിക്കാം. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതിന് അടിമപ്പെട്ടവരെ ആ ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ട നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. പുകയിലയുടെ ഉപയോഗം നമ്മുടെ കുട്ടികളിൽ ധാരാളമായിട്ട് ഉണ്ട്. കുട്ടികളെ പലപ്പോഴും പുകയില വിപണനത്തിനുള്ള ഏജന്റുമാരായി മാറ്റി. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്നാമതായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളെല്ലാം തന്നെ പുകയില ഉപയോഗവും പുകയില വിപണനവും നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലെ കുട്ടികളിലേക്ക് അത് എത്തിക്കുന്നത് മറ്റു കുട്ടികൾ വഴി തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളെ പുകയിലയ്ക്ക് അടിമപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ദീർഘമായ കാലയളവ് അവരതിൻ്റെ ഉപഭോക്താക്കളായി മാറുകയും അതിൻ്റെ ഫലമായി പുകയില വിപണനം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യും. മൂന്നാമതായി ഈ പുകയില ഏജന്റുമാരായി പ്രവർത്തിക്കപ്പെടുന്ന കുട്ടികൾ
അഥവാ പിടിക്കപ്പെട്ടാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള പരിഗണന അവർക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ട് കൂടി അവരെ അതിന് ഉപയോഗിക്കും. ഇത്തരമൊരവസ്ഥയിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ഈ പുകയില ഉപയോഗത്തിൻ്റെ വലയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ, പൊതുസമൂഹം, അധികൃതർ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിയമവിരുദ്ധമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യപ്പെടുന്നില്ല എന്ന് അധികൃതർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ട അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അധ്യാപകരുടെയും മറ്റും ഭാഗത്തു നിന്ന് ഇത്തരം കുട്ടികളെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകി അവരെ പുകയിലയുടെ ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പൊതുവായി ഇത്തരം പുകയിലയുടെ ഉപയോഗത്തിനെതിരായുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അത് ഇത്തരം ഒരു ദിവസം, പുകയില വിരുദ്ധ ദിനം എന്നുള്ളൊരു ദിവസം മാത്രം ഒതുങ്ങി നിൽക്കരുത്. വിദ്യാലയത്തിലെ നിരവധിയായ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. സംഗീതശില്പങ്ങളായിട്ടും നാടകങ്ങളായിട്ടും പാട്ടുകളായിട്ടും ഒക്കെ തന്നെ കുട്ടികളെ അതിന് എതിരായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇനി ഇത്തരം ഉൽപ്പന്നങ്ങളുടെ അടിമകളായവരുടെ സ്ഥിതിയോ? അവരെ സംബന്ധിച്ചിടത്ത് വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പുകവലി ശ്വാസകോശ ക്യാൻസറിന് കാരണമാകും. മറ്റ് വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കവിളും അതുപോലെ തന്നെ വായുടെയും അതുപോലെ തന്നെ അന്നനാളം വരെയുള്ള ഭാഗങ്ങളുടെയൊക്കെ തന്നെ ക്യാൻസറിന് കാരണമാകും. അതിലുപരി ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ ആദ്യം വളരെ ലളിതമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും പിന്നീട് കൂടുതൽ കൂടുതൽ വീര്യമേറിയ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ അവരെ വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് പോലും എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വലിയ ദുരന്തങ്ങളാണ് പുകയില ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അത്തരം ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബോധവൽക്കരിക്കുക, അതുപോലെ തന്നെ അധികൃതർക്കാണെങ്കിൽ തെരുവ് നാടകങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക, അതാണ് ഒരു ഭാഗത്ത് ചെയ്യാൻ. പക്ഷേ എന്തു തന്നെ ചെയ്താലും പൂർണ്ണമായി ഇതിന് അടിമപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി അതിൽ നിന്ന് മോചിതനാവണമെങ്കിൽ ആ വ്യക്തി തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. താൻ ഇനി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് ദൂഷ്യഫലങ്ങളില്ലാത്ത മിഠായിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ വായിലിട്ട് പതുക്കെ പതുക്കെ ആ ഒരു താല്പര്യത്തിൽ നിന്ന് വിടുതൽ നേടും. അങ്ങനെ ഓരോ വ്യക്തിയും ഈ പുകയില ഉപയോഗത്തിൽ നിന്ന് മോചിതരായാൽ മാത്രമേ നമ്മുടെ സമൂഹം പുകയില വിരുദ്ധ
സമൂഹമായിട്ട് മാറുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ദിവസം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതൊരു തുടർ പ്രവർത്തനമായി തുടർന്നു പോവുകയും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുട്ടികളെ, നമുക്ക് ചുറ്റുമുള്ളവരെ എല്ലാം തന്നെ പുകയിലയുടെ ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടുള്ള പ്രതിജ്ഞ എടുക്കുകയും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുകയും ചെയ്യുന്നതിന് ഈ ദിവസം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രകാശ് നാരായണൻ സർ. സാറിൻ്റെ വാക്കുകൾ ഞങ്ങളെല്ലാവർക്കും വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. പ്രേരണാ സ്രോതസ്സായിരുന്നു അങ്ങയുടെ ശബ്ദങ്ങൾ. ഒരിക്കൽ കൂടെ ബ്രഹ്മകുമാരി സീശ്വരിയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഈയൊരു പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ആരെല്ലാം ലൈവായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എല്ലാവർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്നേ ദിവസം പുകയില വിരുദ്ധ ദിനം ആചരിക്കുക. എന്നാൽ ആചരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളിത് ആയിത്തീരണം. നമ്മുടെ സമൂഹത്തിലും നമുക്ക് ചുറ്റുമുള്ളവരിലും ആരെല്ലാം പുകവലി ഉപയോഗിക്കുന്ന ശീലമുണ്ടോ, അല്ലെങ്കിൽ പുകവലി തന്നെ ഒരു അഡിക്ഷനായും അല്ലെങ്കിൽ ആസക്തിയുമായി മാറിയിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും ഇന്ന് വളരെയധികം ശുഭമായ സങ്കല്പവും ശുഭഭാവനയും അർപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിൽ ആഗ്രഹമുണ്ട് ഈയൊരു ദുശ്ശീലത്തിൽ നിന്ന് മുക്തമാകണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം നിങ്ങൾക്കൊരു കൈത്താങ്ങായിരിക്കും. രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള രാജവിദ്യ നമ്മുടെ മനസ്സിൻ്റെ മേൽ രാജാവാകാനുള്ള നല്ലൊരു ധ്യാന അഭ്യാസമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും വിശ്വവിജയിയാകാം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. മനസ്സിൻ്റെ പല പ്രകാരത്തിലുള്ള ടെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ആയിരിക്കാം ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതൊന്നിന് അഡിക്റ്റായി പോയത്. എന്നാൽ ഇതിനൊരു മോചനമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും. അതിനുവേണ്ടി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ പൂർണ്ണ ലാഭമെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബ്രഹ്മകുമാരീസിൻ്റെ ശാഖ എവിടെയെല്ലാം ഉണ്ടോ അടുത്തുള്ള ശാഖകളുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവിടെ റെഗുലറായിട്ട് രാജയോഗ മെഡിറ്റേഷൻ നിങ്ങൾക്ക് പോയിട്ട് പഠിക്കാവുന്നതാണ്. തീർച്ചയായും ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രമേ നിങ്ങൾ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്കതിന് ഒരു ഗ്യാരണ്ടി നൽകാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന ഈ ഒരു മണിക്കൂർ ബാക്കി നിങ്ങളുടെ 23 മണിക്കൂറിനെ സഹായിക്കും. ഏതെല്ലാം പ്രകാരത്തിലുള്ള നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടോ, അമിതമായ ചിന്തകളുണ്ടോ, മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സദാകാലത്തേക്കുള്ളൊരു മോചനം, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പ്രദാനം ചെയ്യുന്ന രാജയോഗ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് പ്രാപ്തമാക്കാം. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് ഈ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.